ബദ്രഹീമിലുണ്ണീശോ പിറന്നു. ലോകം മുഴുവൻ സന്തോഷം വന്ന് ഇവിടൊരു മാലാകയും മഞ്ഞു തുള്ളിയും ഒത്തു വന്ന പോൽ ചിലരുടെ പാദസേവ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ആ വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു. ആ ക്രിസ്മസ് ഞാൻ എന്റെ വക ചേട്ടന് വേണ്ടി സ്പോൺസർ ചെയ്തത് കേട്ടാ. ബ്യൂട്ടിഫുൾ. ചേട്ടൻ ക്രിസ്മസ് ആയിട്ട് സ്റ്റാർ ഇടുന്നില്ലേ? ഒരു വീട്ടിൽ എത്തിട്ട് രണ്ട് സ്റ്റാർ ഞാൻ ഉണ്ടല്ലോ. അല്ല എന്തായാലും പറയുന്നില്ലേ, കൗണ്ടർ പറയുന്നില്ലേ? ഞാനൊന്നും പറയുന്നില്ല. അല്ല എന്തായാലും പറ. ഇത് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നുള്ളു. ഞാൻ പ്രതീക്ഷിച്ചത് ആ സെറ്റിയിലോട്ട് കയറി ഇങ്ങനെ കിടന്നിട്ട് ചേട്ടൻ ഉണ്ണീശോ എന്ന് അവകാശപ്പെടുന്ന അത് ചെയ്തില്ലല്ലോ. ഭാഗ്യം. ചേട്ടാ സർപ്രൈസുകൾ ഇത്ര മാത്രമല്ല, ഇനിയും പല സർപ്രൈസുകൾക്ക് ചേട്ടന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്താണ് വരാൻ പോകുന്നത്? ആരാന്ന് കണ്ടോ? ക്രിസ്മസിന് ആരാ വരേണ്ടത്? ക്രിസ്മസ് പാപ്പ. യെസ്. എല്ലാ പ്രജകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏ പിശാരടി, ഇതെന്താണ് ക്രിസ്മസിന് വന്ന് ഓണാശംസ പറയുന്ന? ക്രിസ്മസാ? ഇത് ഓണമാണ് മിസ്റ്റർ. ചേട്ടൻ ആളെ മനസ്സിലായില്ലേ? ഓണം വന്നാൽ എല്ലാ ചാനലുകളിലും മഹാബലി, ക്രിസ്മസ് വന്നാൽ എല്ലാ ചാനലിലും ക്രിസ്മസ് അപ്പൂപ്പൻ, ഓണത്തിന്റെ മൂന്നാം പക്കം എല്ലാ ചാനലിലും പുലികളി, ഇങ്ങനെ പലതരത്തിൽ വേഷം കെട്ടിക്കൊണ്ട് വരുന്ന സാജു കൂടിയും ചേട്ടനാണിത്. വാജ്പേയി ഒക്കെ ചെയ്യുന്ന ആള്. പുള്ളി എന്തോ അത്, ഇതിപ്പോ ക്രിസ്മസ് അല്ലേ? സാജു ചേട്ടാ, ചേട്ടൻ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇന്ന് ശരിക്ക് ക്രിസ്മസ് ആണ് ഇപ്പൊ നടക്കുന്ന ആഘോഷം. എന്റെ പിഷു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക, ഇന്ന് ഓണമാണ്. ഓണമല്ല ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ക്രിസ്മസ് ആ തൊപ്പി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ക്രിസ്മസ് ആണ്, കൺഫേം ആണ്. എങ്കി ഇന്ന് ഞാൻ അവളെ കൊല്ലും. എന്തുപറ്റി? എന്റെ ഭാര്യനെ ഇന്ന് ഞാൻ കൊല്ലും. എന്ത് കാര്യത്തിന്? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവളുടെ അടുത്ത് കലണ്ടറിന്റെ പേജ് മാറ്റിടരുത്, പേജ് മാറ്റിടരുതെന്ന്. അവള് സെപ്റ്റംബർ മാസത്തിലെ കലണ്ടർ എടുത്ത് വെച്ച ഞാൻ ഓണമാണെന്ന് വിചാരിച്ചു വന്നതല്ലേ. എന്റെ സാജുപ്പടിയ, ഓർമ്മയായ കാലം മുതലേ മലയാളികൾ ഓണമായാൽ മഹാബലി സാജുപ്പടിയൻ, ക്രിസ്മസ് ആയാൽ ക്രിസ്മസ് പപ്പ സാജുപ്പടിയൻ, വാജ്പേയി സാജുപ്പടിയൻ. അതെ, കലണ്ടറൊക്കെ കളക്ട് ചെയ്തിടണ്ടേ? ഒരു പറ്റ് ഒരു മാവേലിക്കും പറ്റില്ലേ മുകേഷ് ഏട്ടാ. ഒരു കാര്യം ചെയ്യ് സാജേട്ടാ, വന്നല്ലേ നമുക്കിതാ സാജേട്ടാ, ഞാൻ ചെറിയൊരു പരിപാടി ചെയ്തു തരാം. ഒരു ആ കിരീടം മാറ്റി, കിരീടം മാറ്റി, നീ തലയിൽ വെച്ചോ. ആ കൊട മാറ്റാം. ആഹാ, കൊട നീ വെച്ചോ, നിനക്ക് നല്ല ചേർച്ചയാ. ആ അത് മതി. സോറി, എല്ലാ പ്രജകൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇനി ഏതോ 80 ചാനലുകളിൽ 50 വേഷങ്ങൾ ചെയ്യാനുള്ള ആളാ. തിരക്കിനിടയിൽ വന്നതിൽ നന്ദി കേട്ടോ. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു ഏട്ടാ. ഇത് നീ പണയം വെക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? അയ്യോ, അടുത്ത ഓണത്തിന് കോടികൾ ഉണ്ടാക്കാനുള്ള. ഞാൻ സന്തോഷിക്കല്ലേ ഇത്. ഇനി എനിക്ക് ഒട്ടും പേടിയില്ല. നീ വല്ലോ ചെയ്യോന്ന് ഞങ്ങൾക്കാ പേടി. അതല്ലെന്ന്,
എന്റെ സമയം മാറിയെന്ന്. നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സമയം മാറി കിട്ടും. ഈ പൊട്ടനൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? ഏത് പൊട്ടനെ? നീ പൊട്ടെന്ന് ഉദ്ദേശിച്ചത് തന്നെയല്ലേ? അല്ല, ഇവിടെ നമ്മള് മൂന്ന് പേരേ ഉള്ളു, അവനല്ലെങ്കിൽ എന്നെ ആയിരിക്കും. അയ്യോ, മുകേഷ് ചേട്ടൻ ഒട്ടും അല്ല. മുകേഷ് ചേട്ടൻ അല്ലെങ്കിൽ ഇവൻ ഉദ്ദേശിച്ചത് എന്നെ തന്നെ ആയിരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരെ അല്ല. പിന്നെ ആരാണ് പൊട്ടൻ? എന്ത് ഉദ്ദേശിച്ച ആരാന്ന് പറ? ഞാൻ ഉദ്ദേശിച്ച നിങ്ങൾ രണ്ടുപേരെ അല്ല. പിന്നെ ഈ ഓഡിയൻസിനെ? അല്ല, അതെന്തിനാ ഓഡിയൻസിനെ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഈ പേക്കുത്തുകാണെ ഇവരെ പോലെ അല്ലാതെ വേറെ ആരെങ്കിലും വന്നിരിക്കുവോ? അല്ല, അതന്നെ ഇതുവരെ ഇല്ലാത്തൊരു കൈയടി അവിടുന്ന്. അവരുടെ മനസ്സിപ്പോഴല്ലേ മനസ്സിലായത്? ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല. വേറെന്താ പറ? എന്റെ സമയം തെളിഞ്ഞു. തെളിയാൻ ഇതെന്നെ കലങ്കി കിടക്കുമായിരുന്നോ? കലങ്കി കിടക്കുമായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരെയും കൂടെ അല്ലായിരുന്നോ ഞാൻ നടന്നത്? ഇപ്പൊ അത് മാറി ഞാനൊന്ന് തെളിഞ്ഞു. അല്ല, അത് കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കിടങ്ങി എങ്ങനെ കലങ്കി എന്ന് പറയുന്നത് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ മനോജ് ഗിന്നസ്. ഓ, അത് മനസ്സിലായില്ലെന്നല്ല, ഇത്ര പച്ച മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് ഇംഗ്ലീഷ് പറയാം. ഐ ആം മനോജ് ഗിന്നസ്. എടാ, ഇംഗ്ലീഷ് മനസ്സിലായില്ലെന്നല്ല പറഞ്ഞത്, നീ ഞങ്ങളുടെ അടുത്തുനിന്ന് കലക്കത്തിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് എങ്ങനെയെന്ന് മനസ്സിലായില്ല എന്ന്. എന്നാ അതും ഇംഗ്ലീഷ് പറയാം. ഐ ആം എസ്കേപ്പ് യുവർ തീം. ഓക്കേ മനോജേ, ഗ്രാമർ പോലെ. അതെല്ലാവരും എന്റെ മുഖത്ത് നോക്കി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടാ. എന്തോ ഗ്ലാമർ ഇല്ലാന്ന്. എടാ, ഗ്ലാമർ അല്ല ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ പോരുന്നു. ഇംഗ്ലീഷിൽ ഗ്ലാമർ ഉണ്ടോ? ഓ, ഈ പൊട്ടനൊക്കെ ആരാ ഈ പരിപാടിക്ക് എടുത്തത്? അല്ല, ഇവനെ ഉദ്ദേശിച്ചല്ല, ഇവൻ ഈ പരിപാടിക്ക് എടുത്ത പ്രൊഡ്യൂസറെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. ചേട്ടാ, എനിക്കൊരു വർക്ക് കിട്ടി. ഒരു ജെ സി ബി ഓപ്പറേറ്റർ. വളരെ നല്ല കാര്യം. ഓ, താങ്ക് യു. ആദ്യത്തെ വർക്ക് നമ്മ മുനിസിപ്പാലിറ്റിയാ. റോട്ടിലേക്ക് അനധികൃതമായി കെട്ടിയ ഒരു മതിൽ പൊളിക്കാനായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലല്ലോ, എന്നാലും പൊളിക്കാൻ ഇവനാണല്ലോ മിടുക്കാൻ. അല്ല, അതെന്തായാലും വളരെ നല്ല കാര്യമാണ് മനോജേ. ഒരുപാട് വൃത്തികെട്ടവന്മാരുണ്ട് ഈ ഗവൺമെന്റിന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ സ്ഥലം കൈയേറിയിട്ട് മതിൽ കെട്ടിയിട്ട് അവർ സ്വന്തമാക്കും. ഇതൊക്കെ ഇടിച്ചു നിരത്തണം. നിരത്തി? ഞാൻ പൊളിച്ചു. വെരി ഗുഡ്. ഞാൻ ജെസിബിയുടെ ഒന്നെങ്കിൽ മതിൽ കുത്തി മറിച്ചങ്ങ് ഇട്ടപ്പോഴേക്കും അകത്ത് നിന്ന് മറ്റേ ശാന്തയുടെ ടീമിന്റെ സംസാരം കേൾക്കുന്നു. മനസ്സിലായില്ലേ? സാന്താക്ലോസ്. ആ, അവരുടെ സംസാരം. അതിന്റെ ഒപ്പം മുകേഷ് ചേട്ടന്റെ കഥയും പിഷാരിയുടെ ചിരിയൊക്കെ കേൾക്കുന്നു. അപ്പഴാ മനസ്സിലായത് ഇത് ബെഡായി ബംഗ്ലാവിന്റെ മതിലാ ഞാൻ പൊളിച്ചതെന്ന്. അല്ല, ഞാൻ പറയട്ടെ, അനധികൃതമായിട്ടല്ല, ഞങ്ങൾ കൃത്യ അളവിൽ കെട്ടിയ മതിലാണല്ലോ. ഒരു മര്യാദ കാണിക്കണം. ഞങ്ങൾ അങ്ങനെ അനധികൃതമായിട്ടല്ല ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി അങ്ങനെ പറഞ്ഞത്. നമസ്കാരം. ഓ, നല്ല പേഴ്സണാലിറ്റി. പക്ഷെ ആള് മുനിസിപ്പാലിറ്റിയാ. മുനിസിപ്പാലിറ്റിയിലെ സാറാണ്. അതെ അതെ. മുകേഷ് ചേട്ടാ, പിഷാരടി, ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നത് ഞാൻ. ഞാൻ മുനിസിപ്പാലിറ്റി വന്നാണ്. നിങ്ങളുടെ മതില് പൊളിച്ചത് തെറ്റായി പോയി. ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? അതെ അതെ, ഒട്ടും അനധികൃതമായിരുന്നില്ല ആ മതില്. ആയിരുന്നില്ല അല്ലേ? ആയിരുന്നില്ല. അത് പൊളിച്ച് അറിയാതെ പൊളിച്ചു പോയതാണ്. എന്തായാലും അത് നമ്മൾ ഉയർത്തി കെട്ടിത്തരുന്നതാണ്. ഉയർത്തി കെട്ടിത്തരുന്നതാണ്. ഇപ്പൊ എത്ര അടിയുണ്ടത്? 6 അടി. 6 അടിയല്ലേ, 16 അടിയായിട്ട് ഞങ്ങൾ അത് ഉയർത്തി കെട്ടിത്തരും. വിശാലടി, കണ്ടോടാ, കലാകാരന്മാരെ മാനിക്കുന്നത് കണ്ടോ മുനിസിപ്പാലിറ്റി. ഗവൺമെന്റ് കണ്ടുപഠിക്ക്. ഞങ്ങളുടെ ഒരു 6 അടിയുടെ മതിലിന് പകരം ഗവൺമെന്റിന്റെ പൈസ എടുത്തിട്ട് 16 അടിയുടെ മതിൽ കെട്ടിത്തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അയ്യോ, ഗവൺമെന്റിന്റെ പൈസ ഒന്നല്ലാത്. ഇവിടെ നടക്കുന്ന തമാശയും കയ്യടിയൊക്കെ പുറത്ത് കേട്ടിട്ട് ഈ പരിസരത്തുള്ള സ്ഥലത്തിന്റെ ഒക്കെ വില കുറയുന്ന നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടല്ലേ അവര് കയ്യിൽ നിന്ന് കാശെടുത്ത് കെട്ടിത്തരാന്ന് പറഞ്ഞത്. അപ്പൊ സോറി, എല്ലാം ശരിയാക്കി തരാം. ഉഷാരടി, ടോട്ടലായിട്ട് സ്വല്പം ക്ഷീണമായല്ലോ. കുഴപ്പമില്ല, എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് ഇവന്റെ എൻട്രി നമ്മൾ കട്ട് ചെയ്ത് കളയോ, അതോടുകൂടി നമ്മൾ വീണ്ടും ടോപ്പ് ആവുമല്ലോ. വേണ്ട വേണ്ട, എന്നെ കണ്ട് ആരും എണീക്കണ്ട. എന്റെ ഈ നടത്തിയും ആകാരവടിവും തലയെടുപ്പും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് എണീക്കാൻ തോന്നും. ആരും എണീക്കണ്ട, എല്ലാരും അവിടെ തന്നെ ഇരുന്നാ മതി. തലയെടുപ്പ് ഉണ്ടാകും. നീ ആരാ? തെച്ചിക്കോട്ട് രാമേന്ദ്രനോ? കളിയാക്കണ്ട, എന്റെ വരവ് വേണ്ട. ആരായാലും ഒന്ന് എണീറ്റ് പോകും. എഴുന്നേറ്റ് പോവാൻ തോന്നും, പക്ഷെ പോരുത് കേട്ടോ. എല്ലാരും ഇവിടെ തന്നെ ഇരിക്കണം. ഇവരുടെ വരവെന്ന് പറഞ്ഞ് പോയി കളയരുത്. അല്ല, ഈ പോലീസ് ഡ്രസ്സുമായിട്ടൊക്കെ വന്നിരിക്കുന്ന ഇന്ന് സ്കിറ്റിൽ പോലീസ് ആയിട്ടാണോ? ഇത് സ്കിറ്റിന് വേണ്ടി വേഷം കിട്ടിയതല്ല, എനിക്ക് പോലീസ് കിട്ടി. അയ്യോ, സാധാരണ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടാറ്. ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. പോലീസിൽ ജോലി കിട്ടി. അപ്പം വീട്ടിൽ ചെന്ന് കള്ളനും പോലീസും കളിക്കാലോ. അതെന്താ? ഇവള് പോലീസാണല്ലോ, വീട്ടില് ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞ. ഏത് സ്റ്റേഷനിന്നാ വരുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങ് നടന്നു വന്നു. അങ്ങനല്ല, ഏത് സ്റ്റേഷനിലാ ചാർജ് എടുത്തതെന്ന്?
അയ്യോ, അത് പിന്നെ ഓർഡർ കൈ കിട്ടിയിട്ടില്ല. ഓർഡർ കൈ കിട്ടിയാലേ ഏത് സ്റ്റേഷനാണെന്ന് അറിയാൻ പറ്റുള്ളൂ. മുകേഷ് ഏട്ടാ, ഈ 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടല്ലോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. 5 അടി പൊക്കമുള്ള മതിലെടുത്ത് ചാടണം. ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ഇവിടെ ചാടിയിട്ടുള്ളതാ, ഇവക്ക് അറിയാം, കുഴപ്പമില്ല. പിന്നെ ഈ കയറിൽ വലിഞ്ഞു തൂങ്ങി അങ്ങ് മോളി പോണം. വള്ളി തൂങ്ങിയൊക്കെ നല്ല ശീലമുണ്ട്, കുഴപ്പമില്ല, അതൊക്കെ ഇവള് പാസ്സാവും. പക്ഷെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നത്, എന്റെ കാലയില് വേറൊരു പെണ്ണു ഒന്ന് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. വിചാരിച്ചാണ് 2 വള്ളി തൂക്കിയിട്ടേക്കുവാന്ന്, അതുകൊണ്ടാ, കുഴപ്പമില്ല. പിന്നെ അവരെന്നോട് പറയാ നാളെ ഷൂട്ടിംഗ് ആണെന്ന്. ഞാൻ അപ്പൊ തന്നെ അന്ന് രാത്രി തന്നെ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റിനെയും ഒക്കെ വിളിച്ച് ബ്ലോക്ക് ചെയ്ത് അടുത്ത ദിവസം രാവിലെ അവിടെ എത്തുമ്പോഴാണ് അറിയണത് അവരുദ്ദേശിച്ചത് ഗൺ ഷൂട്ടിംഗ് ആണ്. 20 അടി ദൂരെയുള്ള ഒരു കുപ്പിയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊള്ളിക്കണം. ഞാൻ കൊള്ളിച്ചു, കുപ്പി അപ്പ തന്നെ പൊട്ടി. പിന്നെ അങ്ങോട്ട് തെറിവിളിയുടെ അഭിഷേകമായിരുന്നു. അതായത് മുകേഷേട്ടാ, ഏതോ ഒരു പോലീസുകാരൻ 1-ാം തീയതി ഈ കുപ്പി ഒന്നും കിട്ടാണ്ട് മിലിറ്ററി കോട്ടയെന്ന് എവിടെന്നോ കാശ് കൊടുത്ത് ഒരു കുപ്പി മേടിച്ചു കൊണ്ടുപോവായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്തപ്പോ കൊണ്ടത് പുള്ളിക്കാരന്റെ കുപ്പിയിലായി പോയി. 1-ാം തീയതി കുപ്പി കിട്ടുന്നവന്റെ വിഷമം തന്നെ അറിയത്തില്ല. എന്നിട്ട് അയാളൊന്നും പറഞ്ഞില്ല തന്നെ. പുള്ളി പറഞ്ഞു ഒന്ന് സ്റ്റാൻഡേർഡ് ഉള്ള ആരടുത്തും പറയാൻ പറ്റത്തില്ല. പിന്നെ പോൾ വോൾട്ട് പരിശീലനമായിരുന്നു മുകേഷേട്ടാ. ഞാൻ ഒരു പോള് ദൂരെ നിന്ന് ഓടിക്കൊണ്ടുവന്ന് കുത്തി പൊങ്ങി ആകാശത്തോട്ട് പറന്നു പോയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. താഴെ എത്തിയത് പോലും ഞാൻ അറിഞ്ഞില്ല. അതെങ്ങനെ മേളിലൊന്നും ഒരുത്തം താഴോട്ട് പോവുകയും ചെയ്തു, താഴെ എത്തിയതും ഇല്ല, പിന്നെ ഇവിടെ പോയി? അത് വല്ല കോഴിക്കുഞ്ഞാന്നോർത്ത് പരുന്തെടുത്തോണ്ട് പോയതായിരിക്കും. പക്ഷെ അതോടെ അവരെനിക്ക് പേപ്പറിൽ സീൽ അടിച്ചു തന്നു, പാസ്ഡ് അവേ. അങ്ങനെ കിട്ടിയ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണ് അത്? ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡർ അല്ല, ഇത് ഡിസ്മിസലാ. ഹേ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നതിന് മുമ്പേ ഡിസ്മിസലായോ? അതായത് മുകേഷ് ഏട്ടാ, ഞാൻ ഈ ബസ്സിൽ പൊക്കോണ്ടിരുന്നപ്പോഴേ ഞാൻ നോക്കുമ്പോ ഒരുത്തൻ ഒരു പെണ്ണിനോടെ ബാക്കിൽ നിന്നതേ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നു. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അപ്പത്തവനെ അവനെ എടുത്തിട്ട് 2 എണ്ണം കൊടുത്തു. അവനെന്തോ പറയാൻ വേണ്ടി വാ തുറന്നപ്പോഴേക്കും അവനെ മണ്ടക്കിട്ട് 1 എണ്ണം കൊടുത്തു. അതോടെ അവന്റെ ബോധം പോയി. അപ്പ തന്നെ പോലീസ് ജീപ്പ് അവിടെ വന്നു, എന്നെ പൊക്കി ജീപ്പിലിട്ട് ഒരൊറ്റ പോക്ക്. അതെങ്ങനെ അവരെയല്ലേ പൊക്കി ജീപ്പിലിടേണ്ടത്? അതായത് മുകേഷേട്ടാ, വനിതാ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് തന്നെ അപ്പോയിന്റ് ചെയ്ത ഷാഡോ പോലീസുകാരനായിരുന്നു അതെന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. ഷാഡോ പോലീസുകാരനല്ലോ അവനെ കടന്നു കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അയ്യോ, അതല്ല രമേശേട്ടാ, അയാൾ ആ പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ടൊന്നും പോവരുത്, സൈഡിലോട്ട് നീങ്ങി നിന്നോന്ന് ഇവിടെ നിന്ന് ആംഗ്യം കാണിച്ചായിരുന്നു. ഈ ഡിസ്മിസൽ ഓർഡറിൽ തന്ന ഉടനെ തന്നെ ഞാൻ പൊട്ടിക്കരഞ്ഞോണ്ട് IGനോട് ചോദിച്ചു, ഇനി ഞാൻ എങ്ങോട്ടാ പോവാ സാറേന്ന്. അപ്പൊ പുള്ളി പറയാ ഏതെങ്കിലും നരകത്തിലോട്ട് പോവോന്ന്. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, വെച്ച് പിടിച്ച് നേരെ ഇങ്ങോട്ട് പോകും. മൂന്ന് തവണ ഒക്കെ തുടർച്ചയായി കിട്ടിയവർക്ക് പരിഗണിക്കില്ല എന്ന് പറഞ്ഞോണ്ട് തരാത്തതാ. മാരണം എന്നെ തോടി വാരണം, മാരണം മരണം എന്നെ തേടി വരണം. എന്നാലേ ഞാൻ കഷ്ടം കഷ്ടം എന്താ അല്ല ആ സൈഡ് പൊങ്ങി പോവും. അതുകൊണ്ടാ പണ്ട് രമേശേട്ടൻ പറയായിരുന്നു, ഞാനും ഉറച്ചി ചേച്ചിയും കൂടി നിന്നാ മാറിപ്പോവുന്ന്. ഇപ്പോഴും അതെ, മാറിപ്പോവാത്തത് എന്റെ ഭാഗ്യം അല്ലേ, എണീറ്റ് എങ്ങോട്ടെങ്കിലും മാറിപ്പോയാ. മുകേഷ്ടെ, ഇപ്പോഴത്തെ പൊതുവെ മലയാള സിനിമയിലെ പല നായികമാരും പല ചർച്ചകളിൽ അല്ലെങ്കിൽ പല ഇന്റർവ്യൂകളിലൊക്കെ പറയുന്ന ഒരു കാര്യം, നായികാ പ്രാധാന്യമുള്ള വേഷങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു സിനിമയിൽ അത് നായികാ പ്രാധാന്യമാണോ നായകനാണോ പ്രാധാന്യം എന്നുള്ളതല്ല, അതിലൊരു നായികയുണ്ടെങ്കിൽ ഒരു സീനാണെങ്കിൽ പോലും ആ സീനിലൂടെ ആ നായികയുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന നടിമാർ അഭിനേത്രിമാർ മലയാളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കുറവാണ്. അത്തരത്തിലൊരാളാണ് ഇന്ന് ബഡായി ബംഗ്ലാവിലെ അതിഥിയായി എത്തുന്നത്. ഏറ്റവും നല്ല ഒരു അഭിനേത്രി, ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു അഭിനേത്രി. 1968 ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടിക്കുള്ളൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ അവാർഡിന് അന്ന് അവർ അറിയാതെ പേരിട്ടത് ഉർവശി അവാർഡ് എന്നാണ്. പിന്നീടാണ് ഈ നടി മലയാള സിനിമയിലേക്ക് എത്തിയതും ആ അവാർഡിൻ്റെ പേര് അന്വർത്ഥമാക്കിയതുമെല്ലാം. ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉർവശി, സ്വാഗതം. ഉർവശി ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം.
നമസ്കാരം ചേട്ടാ. ഇവിടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, ഗസ്റ്റിനെ സാധാരണ നമ്മളെല്ലാം എവിടെ ചെന്നാലും താഴെ നിന്ന് സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ട്, അങ്ങനെയല്ലേ? മുകളിലുള്ള പൊക്കമുള്ള ഒരു സ്ഥലത്ത്, ഇവിടെ അങ്ങനെ പൊക്കത്തിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് ഗസ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് ഉയരത്തിലാണ്, അതിന്റെ സിംബോളിക് ആയിട്ടുള്ള സിസ്റ്റമാണ് ഞങ്ങൾ, അല്ലെ? നമ്മളൊക്കെ താഴെ നക്ഷത്രമാണല്ലോ, നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്, ആ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എം ടി മുകേഷ് ദേവൻ നായർ. യെസ്, യെസ്, ഓക്കേ ഓക്കേ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, ആ ഉപമ കണ്ടപ്പോ അങ്ങനെ തോന്നി. കുറെ കാര്യങ്ങൾ അത്രയും സിംബോളിക് ആയിട്ടൊക്കെ ഇന്ന് സംസാരിക്കുന്നു. ഏകദേശം 500 മലയാള സിനിമ അങ്ങോട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? എത്രയാണോ? 580-590 പടത്തോളം. 590 സിനിമ ചെയ്ത ഒരാളാണ്. പല ഭാഷകളുണ്ട്, ഭൂരിപക്ഷം മലയാളത്തിലാണ്. ഏകദേശം 5 കേരള സംസ്ഥാന അവാർഡുകൾ മികച്ച നടിക്കുള്ളത്. അതിന് നമ്മൾ ഉടനെ എനിക്ക് തോന്നുന്നത് 89, 90, 91 തോന്നുന്നു. 3 കൊല്ലം തുടർച്ചയായിട്ട് വേറൊരു നടിക്കും ഈ അവാർഡ് ഉണ്ടാക്കുക, ഒരു ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക, അവാർഡ് ഉണ്ടാക്കുക, ഒരു ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. 4th അവാർഡ് 3 തവണ ഒക്കെ തുടർച്ചയായി കിട്ടിയവർക്ക് പരിഗണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തരാത്തതാ. ആ അല്ല, അതും കിട്ടിയേനെ. അങ്ങനെ മികച്ച സഹനടി നാഷണൽ അവാർഡ് 1 തവണ. ഇതൊക്കെ എടുത്തു പറയണം, അല്ലെങ്കിൽ ആൾക്കാർ സൗകര്യപൂർവ്വം പതുക്കെ മറക്കാനൊരു ടെൻഡൻസി അതിൻ്റെ കൂടെ അതും പറയണം. കാരണം ഞാൻ അഭിനയിച്ച സിനിമകൾ കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമകളായതുകൊണ്ട് രണ്ടാംകിട കച്ചവട സിനിമകളിൽ അഭിനയിച്ചു എന്നുള്ള പേരിൽ അന്നത്തെ പിന്നെ സെൻട്രലിൽ ഉണ്ടായിരുന്ന ജൂറിമാർ നാഷണൽ അവാർഡ് നിരസിച്ചു. അല്ല, അവരത് എല്ലാ പടങ്ങളും കച്ചവട സിനിമയായിരുന്നു, അതൊക്കെ വിജയിച്ച സിനിമകളാണ്. അപ്പൊ അത്തരം സിനിമകളിൽ അഭിനയിച്ചവർക്ക് വിജയിക്കാൻ പാടില്ല. അത് നമ്മുടെ ഇന്ത്യയിലും പുറത്തുള്ളതിനകത്തുള്ള മെയിൻ വ്യത്യാസം അതാണ്. അതായത് നമ്മള് ഓസ്കർ കിട്ടുന്ന സിനിമകളെല്ലാം നമ്മള് ഇടിച്ചു കയറി കാണാൻ ഇഷ്ടം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റാനിക് ഉൾപ്പെടെ ഓസ്കർക്ക് എത്ര ഓസ്കർ കിട്ടിയതാണ്, അതെല്ലാം ഗംഭീരം. നമ്മളെ ഇവിടെ മാത്രം ഓടിപ്പോയോ അവാർഡില്ല, ഒരു ഭയങ്കര വ്യത്യാസമായിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. ഓ, ഇനി നിന്ന് സംസാരിക്കുന്നില്ല, നമുക്കിരുന്ന് സംസാരിക്കുകയോ ചെയ്യും. നിങ്ങൾ എത്ര സിനിമകൾ കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം? ഞാനും മുകേഷേട്ടനും കുറെ സിനിമകൾ കഴിച്ചിട്ടുണ്ട് ഏകദേശം. ഒരു ഊഹം അങ്ങനെ പറയാൻ, എനിക്ക് ഒരുപാട് സിനിമകൾ, ഞങ്ങൾ ജോഡിയായിട്ടല്ലാതെയും കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിബിഐ ഡയറക്ടർക്കൊക്കെ മുകേഷേട്ടനെനിക്ക് കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ജോലിയല്ല. ഈ ഇപ്പം നമ്മുടെ സംസാരത്തിൽ ആരംഭത്തിൽ പറഞ്ഞു, ചില അവാർഡുകളൊക്കെ കിട്ടാൻ, അവാർഡ് കിട്ടിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭയങ്കര പെർഫോമൻസ്, അതായത് നമുക്ക് കണ്ടാൽ തന്നെ ഓ ഇത് വളരെ വലിയ അഭിനയമാണല്ലോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുമ്പോഴാണ് പൊതുവെ അവാർഡ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ചേച്ചിക്ക് അവാർഡ് കിട്ടിയ പടങ്ങളെല്ലാം സാധാരണ നിലയിൽ വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീ സാരി എടുത്ത് ചോറുണ്ടാക്കി ഭക്ഷണം വിളമ്പിക്കൊടുത്തു, അങ്ങനെ അല്ലാതെ അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന അങ്ങനെയല്ല, ഏറ്റവും സാധാരണത്വമുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടാണ് ഈ പറഞ്ഞ എല്ലാ അവാർഡുകളും കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും നാളുകൾ വെച്ചിട്ട് ഇപ്പോഴത്തെ അഭിനയത്തിൽ ഈ ഇപ്പോഴത്തെ നടിമാർ പറയുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ പ്രാധാന്യമുള്ള വേഷങ്ങൾ കിട്ടുന്നില്ലെന്ന്. ചേച്ചി അന്ന് കാലത്ത് ഇങ്ങനെ ഒരു പ്രാധാന്യത്തെ പറ്റിയുള്ള ചിന്ത കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നോ? ഇല്ല രമേശ്, അങ്ങനെ എനിക്ക് കിട്ടിയതാണ്, കിട്ടിയതുകൊണ്ട് ചെയ്തു. പിന്നെ എന്താ പറയുന്നത്, അതിനെ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിലും മറ്റേ ഒരു വലിയ അത്ഭുതം എന്തെന്ന് വെച്ചാൽ, അന്ന് ഒരു ബെസ്റ്റ് ആക്ട്രസ് മികച്ച നടി എന്ന് പറയുമ്പോൾ അത് പടത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായിരിക്കണം എന്നുള്ളൊരു മിനിമം സംഗതിയെങ്കിലും ഉണ്ടായിരുന്നു. മഴവിൽക്കാവടി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണെങ്കിൽ ആദ്യത്തെ മഴവിൽക്കാവടി, വർത്തമാനകല, രണ്ട് സിനിമയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. മഴവിൽക്കാവടി എനിക്ക് 6 or 7 സീനേ ഉള്ളൂ, ഒരു പാട്ടും. അതിൽ ഹീറോയിൻ സിത്താരയാണ്. അപ്പൊ അത് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് പരിഗണിച്ചു എന്ന് പറയുന്നത് വലിയ അതിശയമായിരുന്നു. അതെ. പിന്നെ കിട്ടിയ തലയണമന്ത്രം, തലയണമന്ത്രത്തിന് കിട്ടി. പിന്നെ ഭരതം, മുഖചിത്രം, കഴഞ്ഞൂർ കല്യാണം, ഞാനും ചേട്ടനും അഭിനയിച്ച കാക്കത്തൊള്ളായിരം, 4 സിനിമയ്ക്കായിരുന്നു 3rd അവാർഡ്. കാക്കത്തൊള്ളായിരത്തിലും കഴഞ്ഞൂർ കല്യാണത്തിലും ഇച്ചിരി ക്രാക്ക് ഉണ്ടായിരുന്നു, എന്നൊരു അങ്ങനത്തെ ഒരു വേഷമായിരുന്നു. പൊതുവെയുള്ള ക്രാക്ക് അതിൽ ഈ കാക്കത്തൊള്ളായിരത്തിനകത്ത് ബുദ്ധി വളരാത്ത ഒരു കുട്ടിയാണ്. അപ്പൊ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞു ആദ്യം അഭിനയിക്കേണ്ടതായിട്ട് വന്നില്ല, തീർച്ചയായിട്ടും വന്നതാണ്. കഴിഞ്ഞൂർ കല്യാണത്തിൽ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തോ അത് അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ കുട്ടിയെ ഒരു പ്രത്യേക രീതി വളർത്തിയതായിട്ടാണ്. ഓ, മറ്റേ കാക്കത്തൊള്ളായിരത്തിൽ ബേസിക് ആയിട്ട് അത് ജനിച്ചപ്പോ തന്നെ അതിന് ഒരു 5 or 6 മുകളിലോട്ട് ബുദ്ധി വളർന്നു. അല്ല, ഈ ഉർവശി അഭിനയിച്ച ചിത്രങ്ങളില് എല്ലാ കാലവും മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ആ ശ്രീനിവാസന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച കാഞ്ചന, കാഞ്ചന, കാഞ്ചന നിലനിൽക്കുന്നു എന്ന് പറയാൻ കാരണം അത് ടിപ്പിക്കൽ മലയാളി പെണ്ണിന്റെ മനസ്സാണ്.
ചിലർ മാറി ഇച്ചിരി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും ഒന്ന് ഓവർ ഡു ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കാഞ്ചനയിലെത്തും, എല്ലാവരും കാഞ്ചനയിലെത്തും. അപ്പം തിരിച്ചറിവാണ് ഇത്. കണ്ടപ്പോഴത്തേക്ക് വളരെ മര്യാദക്കാരായിട്ടിരിക്കുന്ന പെണ്ണുങ്ങളും ഇത് ഞാൻ തന്നെയാ എന്നൊരു തോന്നൽ കാര്യം, അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാഞ്ചനയും അതെ മിഥുനത്തിലെ കഥാപാത്രം. മിഥുനത്തിലെ ഈ പഴയ കത്തെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് കൊണ്ടു കൊടുക്കുകയും അല്ലെങ്കിൽ അതിപ്പോ മലയാളത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ സ്ത്രീകളുടെയും ഉള്ളില് കല്യാണം കഴിഞ്ഞാലൊക്കെ ചെയ്താലും അതിന്റെ ഒരു പ്രണയത്തിന്റെ ഒരു സംഗതി കിടക്കും. ജീവിത പ്രാരംഭങ്ങളുടെ ഇടയിൽ ആണുങ്ങൾ പ്രകടിപ്പിക്കാൻ മറന്നു എന്നുള്ള ഒരു ഒരു സംഗതി കിടക്കുന്നതാ. അതുപോലെ ഈ തലയണ മന്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ യൂട്യൂബിൽ ഇടയ്ക്കിടത്ത് കാണുന്നതാണ് ഈ ഫിലോമിന ചേച്ചിക്ക് പാർവതി ചേച്ചി ഇച്ചിരി കാശ് കൊടുക്കും. പുള്ളിക്കാരത്തി വന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. എന്നിട്ട് പോകുന്ന പോക്കിന് ഫിലോമിന ചേച്ചി ചേച്ചിയോട് വന്നിട്ട് പറയും, കണ്ടു പഠിക്കട്ടെ പുതുതായിട്ട് വന്ന പെണ്ണിനെ, എന്നെ കണ്ടുവിടണത് ആ 100 രൂപ എടുത്ത് തന്നു എന്ന് പറഞ്ഞിട്ട് ഫിലോമിന ചേച്ചി പോകുമ്പോൾ ചേച്ചി കുറേ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് പാർവതി ചേച്ചിയുടെ എടുത്ത് അങ്ങനെ കാശ് കൊടുത്ത് സൽപ്പേരം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു പോക്ക് അല്ലേ. ഒക്കെ എത്രയോ ഗംഭീരമായിട്ട് ഓരോ മലയാളിയും ഓർത്തു വയ്ക്കുന്ന ചോദ്യങ്ങളാണ്. ചേച്ചി നമസ്കാരം. അയ്യോ ചേച്ചിയെ തന്നെ ഇന്ന് കിട്ടിയത് എന്റെ ഭാഗ്യം. ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കറിയാ, ഇതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഏത് കറിയാന്ന് പറഞ്ഞ്. ഇഞ്ചിക്കറി അല്ലേ? തെറ്റിച്ചു. ഇനി രമേശേട്ടൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു. പുളിശ്ശേരി. അയ്യോ അതും തെറ്റി. മുകേഷേട്ടൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട് ആണോ? ഇത് പരിപ്പ് കറിയാ. ആത്തശ്ശേരി. ആ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട്. പുളിശ്ശേരി എന്ന് പറഞ്ഞതായിരിക്കും ഇതിനെക്കാട്ടി നല്ലത്. അതെ അതെ അതെ. അത് വിടാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് രമേശേട്ടൻ അറിയോ? സ്വാതന്ത്ര്യദിനം അല്ല, റിപ്പബ്ലിക് ദിനം അതൊന്നും അല്ല, ഓണം ക്രിസ്മസ് ന്യൂ ഇയർ ശിവരാത്രി ഒന്നും ഉണ്ടായിരിക്കോ? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആ മുകേഷേട്ടാ. അതുകൊണ്ടേ ഞാൻ എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചി കഴിച്ചിട്ടേ പോവാവേ. എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. കണ്ടോ ചേച്ചി, ചേച്ചി മിഥുനം സിനിമയിലെ ചേച്ചിയുടെ അതേ അവസ്ഥയാണ് ഈ വീട്ടിൽ എനിക്ക്. ഞാൻ എന്ത് ചെയ്താലും എന്നെ കുറ്റം പറയും. ഭർത്താവിന് കല്യാണത്തിന് ശേഷം സ്നേഹവും പ്രേമവും ഇല്ല. അതന്നെ അതന്നെ ചേച്ചി, കല്യാണത്തിന് മുമ്പ് എന്നെ എന്തൊക്കെയാ പറഞ്ഞിരുന്നറിയോ? നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ കേട്ടില്ലേ, അതാണ് എന്റെ മഹത്വം എന്ന് പറയുന്നത്. അതല്ല, രമേശ് ഏട്ടൻ എന്നെ എന്തൊക്കെയാ പറഞ്ഞിരുന്നാണ് ഞാൻ പറഞ്ഞത്. ആ എന്താ പറഞ്ഞിരുന്നത്? പക്ഷേ തലയിലാവും ഞാൻ അറിഞ്ഞില്ലല്ലോ. മുകേഷേട്ടൻ കേക്കണം, ഞാൻ ഈ സെറ്റും മുണ്ടും ഒക്കെ ഉടുത്തിട്ട് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേ രമേശേട്ടൻ എന്നെ നോക്കിട്ട് പറയും, എന്നെ കാണാൻ ദേവിയെ പോലെ ഉണ്ടെന്ന്. അതെ മൂദേവി. പണ്ട് രമേശേട്ടൻ എന്നോട് പറയാറുന്നേ, എന്നെ കാണാൻ ഉർവശി ചേച്ചിനെ പോലെ ഇരിക്കും. അന്ന് അത് കേൾക്കുമ്പോ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയോ? ഇന്ന് അത് കേട്ടിട്ട് ഉർവശി ചേച്ചി മൂടൌട്ടായി പോയല്ലേ. സോറി. ഒന്നുമല്ല, പണ്ട് രമേശേട്ടൻ പറയായിരുന്നു ഞാനും ഉർവശി ചേച്ചിയും കൂടി നിന്നാ മാറിപ്പോവെന്ന്. ഇപ്പോഴും അതെ, മാറിപ്പോവാത്തതിന്റെ ഭാഗ്യം അല്ലേ, എനിക്ക് എങ്ങോട്ടെങ്കിലും മാറിപ്പോയാ. ചേച്ചി കേക്കണം, കല്യാണത്തിന് മുമ്പ് രമേശേട്ടൻ എന്നോട് പറയായിരുന്നു ഞാൻ രമേശേട്ടന്റെ ഹൃദയമാണ്, കരളാണ്, ചങ്കാണെന്നൊക്കെ. രമേശിന് ഇറച്ചോട്ടാണോ ജോലി? പണ്ടേ എന്നോട് പറയായിരുന്നു കല്യാണം കഴിഞ്ഞാ ഞാൻ നിന്നെ ഊട്ടിയിലും കൊടൈക്കനാലിലോട്ടും ഒക്കെ കൊണ്ടുപോകുന്നു. ഇപ്പോഴെന്തോ പറയുന്നേ? ഇപ്പൊ പറയും വീട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്നോളാൻ. അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛന് ഡോർ ടു ഡോർ ഡെലിവറി സർവീസാ. മറ്റുള്ള വീടുകളിലേക്ക് സാധനങ്ങളൊക്കെ? അങ്ങനെയല്ല, വേറെയുള്ള വീടുകളിലെ ഡോർ ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ട് അവിടെ ഉള്ള സാധനങ്ങൾ പുള്ളിയുടെ ഡോറിനകത്തോടെ വീട്ടിൽ കയറ്റി വെക്കുന്ന സർവീസ് ആണെന്നാണ് പറഞ്ഞത്. കള്ളൻ അങ്ങനെ പറയരുത്. അയ്യോ അത് രമേശേട്ടൻ വാക്ക് തന്നാണേ, അച്ഛനെ പറ്റി ഇനി ഒന്നും പറയത്തില്ല. അല്ല, ഉറങ്ങി കിടക്കണ പട്ടിയുടെ വായിൽ കോലിട്ടിളക്കും ബാലവിക്കണമായിരുന്നു. പട്ടിയുടെ ഒരു പ്രയോഗം പറഞ്ഞില്ലേ, നീ ആരാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം. പണ്ട് രമേശേട്ടൻ എനിക്ക് അയച്ചോണ്ടിരുന്ന കത്തുകളാ എനിക്ക്. സത്യത്തില് ഈ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് മലയാളത്തിൽ അത്ര പോരാ, അതുകൊണ്ടാണ്. ബാക്കിയുള്ള ഭാഷയൊക്കെയോ? അത് തീരെ പോരാ. ചേച്ചി ഇത് കേക്കണേ, ഇതാ നോക്ക്, എന്റെ ചെമ്പകപ്പൂ ഇതളെ, എന്റെ മനസ്സിൽ 1000 മോഹങ്ങൾ പൂവിട്ടവളെ. പൂട്ടവളയല്ല, പൂവിട്ടവളേ. അതാ അക്ഷരത്തെറ്റായി പോയി. അതാണ് അതാണ്. എന്തായാലും
മരണത്തെ ഞാൻ തോടി പേവുകയില്ല, മരണത്തെ ഞാൻ തേടി പോവുകയില്ല. മരണം എന്നെ തോടി വരണം, മരണം മരണം എന്നെ തേടി വരണം. എന്നാലേ ഞാൻ നോക്കണേ. നീ ആകുന്ന പൂവിലേക്ക് തേൻ നുകരാൻ വന്ന വണ്ടായിരുന്നു ഞാൻ. ശരി, അത് വണ്ട് നല്ല കേട്ടോ, ഉണ്ടല്ലേ ഇട്ടയാ വട്ടായിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് സ്വന്തം പ്രിയതമൻ. സിൻസിയർ ആയിട്ട് എഴുതിയ ഒരു ലക്ഷണമുണ്ട് എനിക്ക്. പക്ഷെ ഇവക്ക് അങ്ങനെ പ്രേമിക്കാൻ വല്ലതും അറിയാമോ, വല്ല റൊമാൻസൊക്കെ ഇവൾക്ക് അറിയാമോ? അതാണ് എനിക്ക് പറ്റിയ ചെറിയ തെറ്റെന്ന് പറയുന്നത്. അല്ല ഇപ്പൊ ഒരു കാര്യം, ഉർവശി ആണല്ലോ മലയാള സിനിമയില് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് വേഷങ്ങൾ എടുത്ത് വിജയിപ്പിച്ച് നമ്മളെ എല്ലാം റൊമാൻറ്റിക് ആക്കിയത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ ഏതെങ്കിലും ഒരു നല്ല പാട്ടിട്ടിട്ട് എന്താണ് ഒരു മിസ്റ്റേക്ക്, ഇവന്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുക്കും. എന്നാ പാട്ട് വരട്ടെ, നമുക്ക് നോക്കാം. കുസുമവദന മോഹസുന്ദര മദന ലളിത ഗാനവല്ലവാ, ഓ കുസുമവദന മോഹസുന്ദര മദന ലളിത ഗാനവല്ലവാ. അല്ല ആര്യ, പിന്നെ എനിക്ക് ഇത് കണ്ടപ്പോ എനിക്കൊരു മനസ്സിലായത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കേട്ടാ, റൊമാൻറ്റിക് ആകാൻ വേണ്ടി നിങ്ങൾ ചെയ്തല്ലോ. പക്ഷെ പിഷാരടിയുടെ ഒരു ഒരു പിന്നെ അഭിനയത്തിൽ നിന്നും ഒരു പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആര്യ ഇനി ഈ റൊമാൻറ്റിക് ആകും എന്നുള്ള ഒരു പ്രതീക്ഷ വിട്ടേരെ. കാര്യം എരുമപ്രശ്നത്ത് കിന്നരം വായിക്കണ്ടെന്ന് സാരം. ഇത്രയും പ്രണയം അവളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ ഊട്ടിയോ കൊടൈക്കനാലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നല്ലോണം പ്രണയിക്കുക, നല്ലോണം എന്താ പറയുക പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക, അങ്ങനെ പുതിയ വ്യക്തിയായിട്ട് പുതിയ ജീവിതം നയിക്കും. ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെയും കൊണ്ട് ഊട്ടിയിലോ കൊടൈക്കനാലോ എവിടെയെങ്കിലും പോവും. നന്നായി, ഉറപ്പായിട്ടും ഒരാഴ്ചക്ക്. അല്ല നീ അവിടെ എന്താ ചെറുതായിട്ട് ഉളപ്പുന്നത്, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല ഉറപ്പായിട്ട് ഒരു വോൾവോ ബസ്, അല്ല ഞങ്ങൾ വോൾവോ ബസ് കുറെ. അല്ല ഉർവശി പറഞ്ഞത് അതിന്റെ മനസ്സിലാവും, അതിന്റെ കാമ്പ് ഉൾക്കൊണ്ടോ? അതിന്റെ കാമ്പ് ഉൾക്കൊണ്ടായിരുന്നു പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. അതിന്റെ കാമ്പ് ഉൾക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനും ഇവളും കൂടെ ഒരു കാറ് വിളിച്ച് നേരെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെയെങ്കിലും ഒക്കെ ടൂറ് പോവും. ഇവളെ അവിടെ ഉപേക്ഷിക്കും, പുതിയ ആളായിട്ട് ഞാൻ തിരിച്ചു വരും. അതിനേക്കാളും മുമ്പേ ഒരു മാറ്റവും ഇല്ലാതെ ഇതേ ആര്യയായിട്ട് ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വരും. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങള് ഇപ്പൊ ഉള്ളത് പോലെ അങ്ങ് ജീവിക്കുന്നല്ലത്, വെറുതെ കാശ് മുടക്കി ഊട്ടിയിലും കൊടൈക്കനാലും ഒന്നും പോകണ്ട. അതാണ് പോയിന്റ്. ഓർമ്മയുണ്ടോ? ഓർമ്മ പോയി, എനിക്ക് ആൽഷ്മേഷന്റെ അസുഖമൊന്നുമില്ല. എല്ലാം പറഞ്ഞു കണ്ടു, എനിക്കങ്ങ് എന്തൊരു മോഹനക്കാട്, അപ്പ കൈ കെട്ടി പിച്ചിട്ട് ഈ കിഴങ്ങനാണ് മനസ്സിലാവുന്നത്. അവിടെ ഒന്ന് മനസ്സിലായി തീർന്നോ, തിരിച്ചോണ്ടിരിക്കും. ഹ്യൂമർ പൊതുവെ പുരുഷ മേധാവിത്വമുള്ള ഒരു മേഖലയാണ്. പൊതുവെ വളരെ പെർസെൻറ്റേജൊക്കെ നോക്കിയാൽ കുറച്ച് പേരെ ചിരിപ്പിച്ച നായികമാർ നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഹ്യൂമർ എവിടെ നിന്ന് കിട്ടിയതാണെന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. വീട്ടിലെ അച്ഛൻ്റെ ആയിരുന്നോ അമ്മയുടെ ആയിരുന്നോ? എൻ്റെ അച്ഛനോ അതെ അമ്മയോ അതെ. എൻ്റെ അമ്മ വിജയമാൻറ്റി ഒക്കെ ഒരേ കാറ്റഗറിയാണ്. കാരണം എല്ലാം ചേട്ടൻ്റെ അമ്മ ഒരു വളരെ ഗൗരവമുള്ള കാര്യത്തിൻ്റെ ഇടയിലും ഒരു ചെറിയ അതിനകത്തൊരു ഹാസ്യം കണ്ടെടുക്കുന്നത്. കൽപ്പന ചേച്ചിയുടെ കഴിവില്ല, ഒരു അമ്മയുടെ ഒരു കഴിവിൻ്റെ ഒരു 50% ചേച്ചി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അത്ര രസകരമായിട്ട് സംസാരിക്കുകയും ഹ്യൂമർ എഴുതുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മ. അച്ഛനും അതുപോലെ തന്നെയാണ്. അങ്ങനെ അറിയാതെ വന്നതാണ് എനിക്ക് ഹ്യൂമർ. ഞാൻ എൻ്റെ ഓരോ ക്യാരക്ടേഴ്സിലും ഞാൻ നിർബന്ധപൂർവം ഇതാണ്. കാരണം എനിക്ക് ശ്രീദേവി ആയിരുന്നു എൻ്റെ ഒരു റോൾ മോഡൽ ആ കാര്യത്തിൽ. ശ്രീദേവി കുറച്ച് സ്മാർട്ടായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനകത്തും വളരെ മൈൽഡായിട്ട് ഹ്യൂമർ വയ്ക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഞാൻ ഇഷ്ടപ്പെട്ടു. അതെ അതെ. എങ്ങനെയാണ് ആദ്യം ഇത്രയും മലയാളികൾ ഇത്രയും സിനിമാ ബന്ധങ്ങളും ഇത്രയും കാര്യമായിട്ട് എങ്ങനെയാണ് തമിഴിലായി പോയത് ആദ്യം?
എനിക്ക് തോന്നുന്നു എൻ്റെ ആ പ്രായത്തിൽ 14 വയസ്സിൽ അത്രയും ഒരു ഒരു സെൻട്രൽ ക്യാരക്ടർ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ അന്ന് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്നെ ഈ പ്രായം പോലും കാണുന്നവരെല്ലാവരും എന്നെ നായികയായിട്ട് പെട്ടെന്ന് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ സിനിമയിലുള്ളവർക്ക്. അപ്പൊ ഈ മുന്താണി മുടിച്ച് കഴിഞ്ഞിട്ടാണോ നമ്മുടെ ആറന്മുള ഉണ്ണിയുടെ പടം? അല്ല ചേട്ടാ, അത് അതിന്റെ തൊട്ട് മുമ്പാണ്. മുന്താണി മുടിച്ച് കഴിഞ്ഞിട്ടേ അത് ഇറങ്ങിയുള്ളൂ. ഇറങ്ങിയുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം കാണുന്ന നേരത്തെ എനിക്കറിയാം, പക്ഷെ ഒരു ഉണ്ണി ആറന്മുള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനാണ്, ഒരുപാട് എല്ലാ കാശും സിനിമയ്ക്ക് വേണ്ടി അർപ്പിച്ച ഒരാളാണ്. എല്ലാവരും ഉദ്ദേശിക്കും എന്തിനാണ് ഇങ്ങനെ സ്വന്തം കാശെടുത്ത്. പുള്ളിക്ക് ഭയങ്കര ഹരമാണ്. അപ്പോൾ സ്വർഗം സിനിമയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന്റെ പേരെന്തോ, ആ സിനിമയുടെ പേര് ഉർവശി അഭിനയിച്ച് എതിർപ്പുകൾ. എതിർപ്പുകൾ എതിർപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ഷെഡ്യൂളും തീരത്തില്ല, കുറേ നാള്. ഇപ്പൊ സ്വർഗം എന്ന് പറഞ്ഞ പടവും അതേപോലെ ഒറ്റ ഷെഡ്യൂളും തീരത്തില്ല. അപ്പൊ ഞാൻ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ആൾക്കൂട്ടത്തിൽ ഉണ്ണി ആറന്മുള വരും, വന്നിട്ട് ഇങ്ങനെ ചില ആംഗ്യങ്ങൾ കാണിക്കും. വേറെ ആർക്കും മനസ്സിലാകത്തില്ല, എനിക്ക് മനസ്സിലാവും. കാര്യം പുള്ളി ക്യാമറയും കൊണ്ട് വന്നിട്ടുണ്ട്, മേക്കപ്പ് മാറ്റരുത്, മേക്കപ്പ് മാൻ ഇല്ല, ഒരു രണ്ട് ഷോട്ട് പോവും. അങ്ങനെ അത് പിന്നീട് അവരൊന്നും സിനിമയോടുള്ള സ്നേഹം വന്നിട്ടും അവരൊന്നും, ഞാൻ വിചാരിച്ചു അവരൊക്കെ വലിയ ഡയറക്ടർമാരാവുമെന്ന് വിചാരിച്ചു, സിനിമയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അതിന് ശേഷമാണ് ഇത് പിന്നെ മുന്താണി മുടിച്ചു അഭിനയിക്കുന്നു. നാട്ടിലോട്ട് ആറന്മുള അവരുടെ വീടിൻ്റെ ഒക്കെ ആ പരിസരത്ത് വെച്ചായിരുന്നു ഷൂട്ടിങ്. പക്ഷെ അതിന് ടിക്കറ്റിനൊക്കെ കാര്യം പറയാൻ വീട്ടിൽ വന്ന് കസേരയെ കയറി കുത്തിയിരിക്കും പുള്ളി. ഈ പരിദേവനം പറയുന്ന പോലെ, ഓ എന്നാ പറയാനാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതുവഴി ഇങ്ങനെ വെറുതെ പാസ് ചെയ്തു. ഒരു പെറ്റിക്കോട്ടുണ്ടെങ്കിൽ ഞാൻ അതുവഴി ഓടിപ്പോയതാണ്. ഈ കുട്ടി മതിയെന്നും പറഞ്ഞ് പുള്ളി ഒറ്റ കാലിൽ നിന്നതാണ്. ആ കുട്ടി വേണ്ട, എനിക്ക് ഈ കുട്ടിയാണ് വേണ്ടത് അഭിനയിക്കാനും. എൻ്റെ അച്ഛൻ പറഞ്ഞത് ഒരു വകയെ അഭിനയിക്കത്തില്ല, ക്യാമറ കണ്ടാലേ കരയും, നിങ്ങൾക്ക് മെനക്കേടാവും എന്നൊക്കെ പറഞ്ഞു. കേൾക്കുന്നതിലെ പുള്ളി പറ്റുകയല്ല ചേട്ടാ, ഈ കൊച്ചു വേണം, അങ്ങനെ നിർബന്ധിച്ചാൽ ഞാൻ പോയേ. രണ്ടാമത് സ്വർഗത്തിൽ എന്നെ വിളിക്കാൻ വന്ന ചേട്ടാ, ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനും റഹ്മാനും ശശിയേട്ടൻ ഒരു ഫിലിം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം വന്ന് പെട്ടെന്ന് വന്നു, അതേപോലെ കസേരയിൽ കയറി കുത്തിയിരുന്നു. പൊടിമോൾ അങ്ങോട്ട് വരണം കേട്ടോ, നമ്മുടെ പടം തുടങ്ങുക. എന്നാ വരുന്നേ? അമ്മനെ അറിയത്തില്ല, വീട്ടിൽ ചോദിക്കണം, അങ്കിൻ്റെ അടുത്ത് ചോദിക്കണം. ഓ മറ്റന്നാൾ തുടങ്ങും, അങ്ങ് എത്തിയേക്കണം എന്ന് പറയുമ്പോൾ റഹ്മാൻ ഷോർട്ട് കഴിഞ്ഞ് വന്ന് അടുത്തിരുന്നു. റഹ്മാൻ അല്ലയോ എന്ന് പറഞ്ഞു, നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി ആറന്മുള. ഈ കൊച്ചിനെ ഞാൻ സ്റ്റാർ ആക്കിയത് എന്ന് പറഞ്ഞു. പക്ഷെ അന്നേ അദ്ദേഹം പറഞ്ഞു കേട്ടോ, എൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ആ രൂപം കണ്ട് മുന്താരം മുടിച്ചതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, ഇത് അടുത്ത കൊല്ലത്തെ സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞു. അടുത്ത വർഷം ഞാൻ സ്റ്റാർ ആയതാണ് എൻ്റെ വാസ്തവം. ഈ ആദ്യം അഭിനയിച്ചു എന്ന് പറയുന്ന തമിഴ് പടത്തിൽ ഒരു വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള, ഒരു വലിയ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്ന് ഇപ്പോൾ പറയുന്ന ഓഡിയൻസിലുള്ള ആൾക്ക് മുകേഷ് ഏട്ടൻ 100 രൂപ സമ്മാനമായിട്ട് കൊടുക്കും. ആരാണ് പറയുന്നത്? ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? പാടി കഴിയുമ്പോൾ നിങ്ങൾ ഇതാണോ എന്ന് ചോദിക്കരുത്. ആർക്ക് 100 രൂപ ഇല്ല, മുകേഷ് ഏട്ടൻ 100 രൂപ എന്നാൽ ഞാൻ തന്നെ പറയാം. അല്ല, മ്യൂസിക് കേക്കട്ടെ. എല്ലാരും അന്തവിട്ട് കണ്ണ് തുറപ്പിക്കുന്നുണ്ടോ? പക്ഷെ വരി കിട്ടുന്നില്ല. മൈക്കോടുത്തേ. അപ്പൊ മുകേഷ് ചേട്ടാ 100 രൂപ കൊടുക്കും. അത് ഉറവശേഷിക്ക് ഞാൻ കൊണ്ടു കൊടുക്ക. ഓ 100 രൂപയൊക്കെ കയ്യിലുണ്ടല്ലോ, എല്ലാരും ഒരു കയ്യടി എടുത്തേ കൊടുക്ക. ആയിക്കോട്ടെ മോളെ, ഇരിക്കുക. അല്ല, ഇപ്പൊ പറയുമ്പം ഭാഗ്യരാജ് സാറിന്റെ ഒരു കാര്യം കൂടെ പറയണം. ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഈ ബെഡായ് ബംഗ്ലാവിൽ തന്നെ അവസാനം അന്നത്തെ ഒരു ഒരു അവലോകനവും അന്നത്തെ ഗസ്റ്റിൻ്റെ ഒക്കെ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ധാവണി കനവുകൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു സീൻ ഞാൻ അഭിനയിച്ചു. ശിവാജി സാറിനെ പറ്റി പറഞ്ഞപ്പം ശിവാജി സാറ് അവിടെ ഉള്ള ഒരു പട്ടാളക്കാരനാണെന്നും ഇദ്ദേഹം
പിന്നെ ശരിയാവാത്തത് കൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗണപതി പ്രതിമയുടെ മുമ്പിൽ വന്നിട്ട് ഇദ്ദേഹം പരാതി പറയുന്നു, നീ ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഇത്രയും സഹോദരിമാരെ ഇത്രയും സ്നേഹിക്കുന്ന അവൻ എന്താണ് നന്നാവാത്തത്, അവൻ എന്താണ് ഒരു ജോലി കിട്ടാത്തത് അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഈ ഗണപതിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് വഴക്ക് പറയും. പിന്നീട് എപ്പോഴോ ഒരു പേപ്പർ ഇങ്ങനെ വരുമ്പോഴത്തേക്ക്, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ടി വി ഒന്നും ആ ഗ്രാമത്തിലില്ല, പൊതിഞ്ഞുകൊണ്ട് വന്ന ഒരു പേപ്പറിനകത്ത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോ കാണുകയാണ് ഭാഗ്യരാജിൻ്റെ. അതായത് അദ്ദേഹം അവിടെ പോയിട്ട് സൂപ്പർ സ്റ്റാറായി. അപ്പോൾ എല്ലാവരോടും ആടാ നമ്മുടെ ആൾ സൂപ്പർ സ്റ്റാറായിരിക്കുന്നു, പടം വന്നോ പടം വന്നോ എന്ന് പറയുമ്പം ശിവാജി ഗണേശൻ നേരെ ആ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വന്നിട്ട് ഡയലോഗൊന്നുമില്ല, ഗണപതി ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് കുറച്ചു നേരം നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കും. അതായത് അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്ന്, ഇത് പറഞ്ഞ് രണ്ടാഴ്ചയ്ക്കകം ഞാൻ ഭാഗ്യരാജ് സാറിനെയും പൂർണിമയും കൂടെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാറ് എൻ്റെ ആ ഒരു കാര്യം ഞാനൊരു ഷോ ചെയ്യുന്നുണ്ട് ബഡായ് ബംഗ്ലാവ് എന്ന് പറഞ്ഞ്, അതിൻ്റെ ക്ലൈമാക്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞപ്പം പുള്ളി കാണിച്ച ആ ചേഷ്ട എന്ന് പറയുന്നത് അതാണ് എൻ്റെ മനസ്സങ്ങ് തകർന്നു പോയി. എല്ലാവർക്കും വലിയ സന്തോഷമായെന്ന് പറഞ്ഞപ്പോൾ കലാകാരൻ എന്ന് പറയുന്നതിൻ്റെ, അതായത് എൻ്റെ അല്ല ദൈവമാണ് അത്, ഭയങ്കരമായ ഒരു ഒരു സംഭവമാണത്. ഹലോ, ഹായ്, നമസ്കാരം. 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 അമ്മായി, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇരുന്നോ, പിന്നെ ഒരു വിശേഷം. ഞാൻ ഇവിടെ ഇരിക്കാലേ. ആ, ഇരുന്നോ. എന്താ? അല്ല, ആ സൈഡ് പൊങ്ങി പോകും, അതുകൊണ്ടാ. പൊക്കോ. പിന്നെ മുകേഷേട്ടാ, വിശാരടി. അതെ, ഞാൻ നന്നായി. ഇതിനു മുമ്പ് ക്ഷീണിച്ചിരിക്കുവായിരുന്നോ? അതല്ല, എന്റെ മനസ്സ് നന്നായി. മോശപ്പെട്ട മനസ്സായിരുന്നു ഇതിനു മുമ്പ്. അതല്ല, തെറ്റിദ്ധരിച്ചിരിക്കുക നിങ്ങൾ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അടി മുടി നന്നായി. ആ അടി എനിക്കറിയാൻ പാടില്ല, മുടി മാറ്റിയിട്ടുണ്ടെന്നുള്ളത് വന്നിരിക്കുക. മനസ്സിലായില്ലേ? അമ്മായി പണ്ടത്തേക്കാൾ സ്വഭാവമൊക്കെ ഇപ്പൊ കുറെ കൂടെ നന്നാക്കി. മാഡത്തിന് അത് മനസ്സിലായി. ദാ ഈ കിഴങ്ങനാണ് മനസ്സിലാവുന്നത്. അവിടെ ഒന്ന് മനസ്സിലായി. അതെ, മാഡം ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഓ, പഴഞ്ചൊല്ല് കേട്ടിട്ടാണല്ലേ സ്വഭാവം നന്നായത്. പഴഞ്ചൊല്ല് കേട്ടിട്ടല്ല സ്വഭാവം നന്നായത്, പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോന്ന്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന്. അങ്ങനെയാണെങ്കിൽ കാള കിടക്കും കയറോടും. മിന്നുന്നതെല്ലാം പൊന്നല്ല, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. നിങ്ങൾ അല്ല ഈ പഴഞ്ചൊല്ല് കോമ്പറ്റീഷനിൽ ഗപ്പ് വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് നല്ല ഒരു സുഹൃത്തിനെ കിട്ടിയെന്ന്, നല്ലൊരു ചങ്ങാതിയെ കിട്ടിയെന്ന്. അപ്പൊ കണ്ണടിയുടെ ആവശ്യമില്ലല്ലോ. ആ സുഹൃത്തിന്റെ പേരാണ് ലളിതാംബിക നമ്പ്യാർ. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ ഒരു വിവരം, എന്താ ഒരു അറിവ്, എല്ലാ കാര്യത്തിനെ കുറിച്ചും വളരെയധികം വളരെ ജ്ഞാനത്തോടുകൂടി തന്നെ സംസാരിക്കും. എനിക്ക് എന്നെ ഉണ്ടല്ലോ ചുരുക്കത്ത് പറഞ്ഞാൽ, ഞാൻ വഴി തെറ്റരുതെന്ന് വെച്ചിട്ട് എൻ്റെ എല്ലാ കാര്യത്തിനും നല്ലോണം എന്നെ ഉപദേശിച്ച് നല്ല രീതിയിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ് ലളിതാംബിക നമ്പ്യാർ. ഈ അടുത്ത് ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ എന്റെ തൊട്ട ബാക്കിലിരുന്ന് ഒരുത്തൻ തോണ്ടരി ഇരിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഇടാ തെണ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലളിതാംബിക മാഡം ഇല്ലേ, ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി ഈ തെണ്ടി എന്ന് പറയുന്ന വാക്ക് വളരെ മോശപ്പെട്ട ഒരു വാക്കാണ്, അങ്ങനെ നമ്മൾ ആരും വിളിക്കരുത്, പറയരുത്. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് എടാ തോന്നിവാസം ഇനി തോണ്ടിയാണല്ല എന്ന് ഞാൻ പറഞ്ഞു. അതോടെ അയാൾ കൈ വെച്ച് തോണ്ടല്ല ഇവിടെ നിർത്തി. എന്നിട്ടോ? എന്നിട്ട് പിന്നെ കാലു വെച്ച് തോണ്ടാന്ന് നോക്കി. അപ്പൊ ലളിതാംബിക മാഡം പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാന്ന് ഞങ്ങൾ ഇറങ്ങി. അതാണ് ദുഷ്ടനെ കണ്ട ദൂരം മാറണം, അറിവുള്ളവരെ അത് പറഞ്ഞു തരുള്ളൂ. അതെ, എന്റെ സ്വഭാവം ഒന്ന് കൺട്രോൾ ചെയ്യണം. എന്താണെന്നറിയോ, എനിക്കതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ ആകെപ്പാട് ആള് മാറിയ പോലെ ഒക്കെ തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയെ, ഞങ്ങൾ വഴിയായിരിക്കും ഇതേ ഒരുത്തരെ കണ്ടു, കള്ളു കുടിച്ച് ലക്ക് കെട്ട് സ്വന്തം ഭാര്യനെ മുടിക്ക് പിടിച്ചിട്ട് അടിക്കാൻ നോക്കും. ഇത് കണ്ട് എനിക്ക് അങ്ങോട്ട് കലി മൂത്തിട്ട് ഇടാൻ നാറേ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. ഉടനെ മാഡം എന്നെ തോണ്ടിട്ട്, കുട്ടി നാറേ എന്ന വാക്ക് വളരെ മോശമാണ്, അങ്ങനെയും നമ്മൾ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനിത് കേട്ടതും ഞാൻ ശരി ഞാൻ നല്ല രീതിയിൽ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളൊക്കെ പറഞ്ഞു, എടാ ദുർഗന്ധ, നീ എന്താ നിന്റെ ഭാര്യയുടെ കാർക്കൂന്തൽ പിടിച്ച് വലിക്കുന്നത്, ലജ്ജയില്ലേ എന്ന് ഞാൻ പറഞ്ഞതും അയാൾ പിടിവിട്ടു.
എന്നിട്ട് അയാൾ എന്റെ മുടിക്ക് പിടിക്കേണ്ടി വന്നു. ലളിതാംബിക്ക മാഡം പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് മെല്ലെ സ്കൂട്ടാവാം. അവർക്ക് പക്വതയുണ്ട്, അവരൊന്നോട്ട് വഴക്കിടാൻ നമുക്ക് കൊള്ളില്ല എന്ന് അവർക്കറിയാം. അതെ അതെ, അതുകൊണ്ടാണ്. പിന്നെ പ്രശ്നങ്ങളായി വഷളാവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ലളിതാംബിക നമ്പ്യാർ മാഡം കാരനാണ് എന്റെ സ്വഭാവത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം സംഭവിച്ചത്. ഉണ്ടാവും, അത് നല്ല കഴിവുള്ള സ്ത്രീകൾക്ക് മറ്റുള്ള സ്ത്രീകളെ സ്വാധീനിക്കാൻ സാധിക്കും. അവരെ ഏതോ ഒരു അത്രയും നല്ല തറവാട്ടി പറഞ്ഞ അത്രയും പക്വതയുള്ള സ്ത്രീ ഉണ്ടായിരിക്കും അതിനായിട്ട്. അല്ല, അത് പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇടപെട്ട് ആ ഉപദേശങ്ങൾ കൊടുക്കുക. എന്റെ മനസ്സിൽ ഉള്ള ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കേരളീയത തുളുമ്പുന്ന ഒരു സ്ത്രീ ആയിരിക്കും. എന്താ, അതെ, നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് തുളസിക്കെതിരെ വെച്ചിട്ടുള്ളൊരു സ്ത്രീ ആവാനാണ് സാധ്യത. അയ്യോ അല്ല, പുള്ളിക്കാരത്തി ഭയങ്കര ഫാഷനബിളാ. ഈ മുട്ട് വരെയൊക്കെ വരണ ഉടുപ്പൊക്കെ ഇടുള്ളൂ. ഉണ്ടുണ്ട്, ഇപ്പോഴുള്ള ചില ആക്ടിവിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്. അവരുടെ ഡ്രസ്സ് കൊണ്ടൊന്നും അല്ല നമ്മൾ അറക്കേണ്ട. അവര് വളരെ കൃത്യമായിട്ട് അവരുടെ ഡ്രസ്സിൽ അവരുടെ സ്വാതന്ത്ര്യം ഏറ്റെടുക്കും, എന്നാൽ പൊതു കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടും. ഈ ആളിവിടെ വന്നിട്ടുണ്ടോ? അയ്യോ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന നമുക്ക് അവരെ പരിചയപ്പെടുത്താമല്ലോ. ഞാൻ വിളിക്കട്ടെ മുകേഷേട്ടാ. ലളിതാംബികേ മാഡം വരൂ. ഹലോ, ഇതാണോ ലളിതാംബിക നമ്പ്യാർ? നിങ്ങൾ എങ്ങനെ കൂട്ടായെ? ഒരു ദിവസം സ്കൂൾ വിട്ട് ഞാൻ ചോക്ലേറ്റും കഴിച്ചോണ്ട് പോകുമ്പോ ഈ അമ്മായി ആ ചോക്ലേറ്റ് തട്ടിപ്പറിച്ചു. നാണല്ലോ അമ്മായി. ആ അപ്പോഴാ എനിക്ക് മനസ്സിലായ ഈ കുട്ടീനെ ഉപദേശിക്കണോന്ന്. അമ്മായിയേ, ഈ കൊച്ചിന്റെ ഉപദേശം കേട്ടോണ്ട് നടക്കാൻ കഷ്ടം തന്നെ കേട്ടാ. അല്ല, അതിനെക്കാട്ടിലും നല്ല ഉപദേശം ഞങ്ങൾ തരത്തില്ലേ? നിങ്ങൾ രണ്ടുപേരും 4 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ ഉപദേശം കേട്ടോണ്ടിരിക്കല്ലേ, വല്ല ഗുണമുണ്ടോ? അതേസമയം ഈ കുട്ടിയുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പല ഗുണങ്ങളാ. എന്താന്നറിയോ, ഈ കുട്ടിയുടെ അച്ഛനെ ബേക്കറി ഓണറാ. ഇന്നെന്താ ടിഫിൻ ബോക്സ്? ആ ഇതാ ഞാൻ എല്ലാ ഉപദേശവും കേൾക്കുന്നത്. നമുക്ക് പോവാ. എന്റെയും ചേച്ചിയുടെയും കാര്യത്തിൽ നിലനിൽക്കട്ടെ എന്ന് ദൈവത്തിന് പറയാം. മുകേഷ് എന്റെ കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് വേണ്ടേ പറയാനായിട്ട്? അല്ല, അതങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ അവന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും എന്നൊരു വാക്ക്. കളി തിരുനല്ലി എന്നി ചേച്ചി, എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ മിണ്ടാൻ പറ്റും, പക്ഷെ നമ്മുടെ പ്രേക്ഷകർ അങ്ങനെയല്ല. ഇവിടെ വരുന്നവർക്ക് ചേച്ചിയെ പോലുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു സുവർണ അവസരം എന്ന് പറയുന്നത് ഇതാണ്. ആർക്കാണ് ചേച്ചിയോട് സംസാരിക്കാനുള്ളത്, ചോദ്യം ചോദിക്കാനുള്ളത്? അഖില. അഖില, എന്ത് പഠിക്കുന്നത്? ഞാനിപ്പോ ബികോം ഫസ്റ്റ് ഇയർ. ആ, ചോദ്യം ചോദിച്ചോളൂ. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് മുകേഷ് ഏട്ടനും പിഷാരടി ചേട്ടനും ചേച്ചിക്കും കൂടിയിട്ട് 3 വരം തരാന്ന് പറഞ്ഞാൽ ചേച്ചി മുകേഷ് ഏട്ടന് ഏത് വരം കൊടുക്കാൻ പറയും, പിഷാരടിച്ചേണ് ഏത് വരം കൊടുക്കാൻ പറയും, ചേച്ചി ഏത് വരം ചോദിക്കും? 3 പേർക്കും കൂടെ ദൈവം തരുന്ന വരം മിക്കവാറും ഹാസ്യം നിലനിൽക്കട്ടെ എന്നുള്ളതായിരിക്കും. അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യും. ഏത് മഹാരോഗത്തെയും ചെറുത്തു നിൽക്കാൻ കഴിവുള്ള വലിയൊരു ആയുധമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ചേച്ചി, എന്റെയും ചേച്ചിയുടെയും കാര്യത്തിൽ നിലനിൽക്കട്ടെ എന്ന് ദൈവത്തിന് പറയാം, മുകേഷ് എന്റെ കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് വേണ്ടേ പറയാനായിട്ട്? അല്ല, അതങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ അവന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു വാക്ക്. ഞാൻ കണ്ടതിൽ, മുകേഷ് ചേട്ടനെ എഴുതിക്കൊണ്ട് പറഞ്ഞുകൂടാ, ഞാൻ കണ്ടതിൽ ഇത്രയും നമ്മളെ കുറിച്ച് പറഞ്ഞാലും പൊട്ടിച്ചിരിച്ച് പോകുന്ന ഏറ്റവും നന്നായിട്ട് ഹാസ്യം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ് മുകേഷ്. സിനിമയിൽ അഭിനയിക്കുമ്പോ അപ്പൊ അംബ്ലിങ്ങൾ ജഗതി ശ്രീകുമാർ കോമഡി നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല. പക്ഷെ പേഴ്സണൽ ലൈഫിൽ പല കൊമേഡിയനും ഭയങ്കര സീരിയസ് ആണ്. സീരിയസ് ആണ്, വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുന്നവരാണ്. നാഗേഷ് സാറിനോട് ഞാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്, അടുത്ത് ഇരുന്നൊക്കെ സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ബോറടിച്ചു. കാരണം എന്താ വെച്ചാൽ പുള്ളി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, ഒന്നും സംസാരിക്കുന്നില്ല, വളരെ സീരിയസ്. പക്ഷേ അങ്ങനെ ഒരു വലിയ കഴിവുണ്ട് മുകേഷ്. നമുക്കുള്ള ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന ആൾക്കാർ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. ആ ചെറിയ കാര്യങ്ങളും അല്ലേ, പക്ഷേ ചില സമയത്ത്
ഉർവശിക്ക് ദേഷ്യം വന്നൊരു ഒരു സംഭവം ഞാൻ പറയാം. അപ്പൊ ഞാൻ നമ്മളൊരു ഞങ്ങൾ രണ്ടുപേരും ഉള്ള ഒരു പടം പിന്നെ ആലപ്പുഴ ഭാഗത്ത് ഷൂട്ടിംഗ് ആണ്. അപ്പൊ ഇടയ്ക്ക് രണ്ട് ദിവസത്തേക്ക് ഞാൻ വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ പോയി, ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞ്. അപ്പൊ ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു സോങ് എടുക്കാനുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഒരു വള്ളത്തിന്റെ ഇപ്പുറത്തൊരു ഡെസ്കും ബെഞ്ചും ഒക്കെ ഇരിപ്പുണ്ട്, അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ആ ഷോട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഉർവശിങ്ങനെ നടന്നിങ്ങനെ പോയപ്പം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ആ കുട്ടി പഠിക്കുന്ന ആ വീട്ടിലെ കുട്ടി പഠിക്കുന്ന പുസ്തകങ്ങളും അതൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്നൊരു ചെറിയ പേപ്പർ എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പേന വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ എഴുതി, എന്താ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഉർവശി ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്താ എഴുതുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു, ഞാൻ ആ ഇന്നലെ പാട്ട് ഒരു പാട്ട് തിരുനെല്ലിക്കാട് പൂത്തു, ആ പാട്ട് എനിക്ക് ഹൃദയസ്ഥമാണ്, ഞാൻ പാടിയ ഇന്നലെ അഭിനയിച്ചതേ ഉള്ളൂ. ഞാൻ അതൊരു ആറ് വരി ഇങ്ങനെ എഴുതി. അപ്പം എനിക്ക് കാണാം എന്താ എഴുതുന്നറിയാൻ വേണ്ടി ഉർവശി ബാക്ക് വന്ന് നോക്കി. നോക്കിയപ്പം ഈ ആറ് വരി ഷിബു ചക്രവർത്തി എഴുതിയ പാട്ടാണ്. എഴുതിയപ്പോൾ എൻ്റെ അടുത്ത് മുകേഷ് ചേട്ടാന്ന് പറഞ്ഞ് ഞാനിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി. ഉടനെ എന്താ, ഞാൻ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കവിതകൾ എഴുതും, അപ്പം തന്നെ ഞാൻ ചുരുട്ടിക്കൂട്ടി കളയും. ഞാൻ നോക്കട്ടെ 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 ഞാൻ പറഞ്ഞ്, ഓ വെറുതെ ഒന്നുമില്ലെന്ന്, ചുമ്മാ ഒന്നുമില്ല അതല്ലല്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നോക്കിയപ്പം മനോഹരമായി എഴുതി വച്ചിരിക്കുന്നു. ചേട്ടാ ചേട്ടനെന്നാ അത് കഴിവുണ്ട് ചേട്ടനാ, ഈ പാട്ട് വിടരുത്, ഇത് ഇത്രയും മനോഹരം. ഞാൻ പറഞ്ഞ പാട്ട് മാത്രമല്ല ചില സമയത്ത് ഇങ്ങനെ ട്യൂണ് വിടും, ട്യൂണ് വിട്ടിട്ട് ഞാൻ അതിപ്പോൾ നമ്മുടെ സന്തോഷം ട്യൂണ് വിടൂ, നമ്മൾ ട്യൂണ് വിടും. ഞമ്മൾ രണ്ടു മൂന്ന് ട്യൂൺ ഇട്ടിട്ടുണ്ട്. തിരുനെല്ലിക്കാട് അത് വേണ്ടെന്ന് പറഞ്ഞാലും തിരുനെല്ലി തിരുനെല്ലിക്കാട് പുത്തു തിള തന്നെ മുഖിച്ചിട്ടോ ഉഗ്രൻ മ്യൂസിക് ഉഗ്രം വരികൾ. അയ്യോ ഈ ഈ കഴിവ് കളയരുത്, ഈ കഴിവ് കളയരുത്. ഇത് അപ്പം ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ട് പോയി. ഈ പടം റിലീസായി ദിനരാത്രങ്ങൾ. അപ്പം ഇവർ പോയി കണ്ടു, കണ്ടിട്ട് പിറ്റേ ദിവസം നന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുക നടന്ന് കവി തിരുനെല്ലി എനിക്ക് ഭയങ്കര മാനക്കേടായിപ്പോയി. കാരണം ഞാൻ കൊറേ പേരോട് ഇത് പറഞ്ഞു പോയി, ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഷോ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലോ. ഒരു സെക്കൻഡോട് ഇത് ട്യൂൺ ചെയ്തു, എന്ത് രസമായിട്ട് ട്യൂൺ ചെയ്തു, എല്ലാം പറഞ്ഞു കഴിഞ്ഞത് കണ്ടു. എനിക്കങ്ങ് എന്തൊരു മാനക്കേട്, അപ്പൊ കൈ കിട്ടി പിച്ചി വിശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞു കളി ചില കാര്യങ്ങൾ. ഉപേക്ഷേട്ട ഒത്തിരി ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 100% വിശ്വസിക്കുന്ന പോലെ പറയും. ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? വേണ്ട. ബാക്കി എല്ലാവരുടെയും തൊപ്പിയുടെ മൊനെ ഒടിഞ്ഞിരിക്കുന്നത്, പുള്ളിയുടെ മാത്രം ആര്യഭവനിലെ മസാല ചോല ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പറ മാഡം, സംവിധാനം ചെയ്ത സിനിമയാണല്ലോ ഉത്സവമേളം. എഴുതിയതാണ്? എഴുതിയത്. പിന്നീട് ആ ഫീൽഡിലേക്ക് പോവാതിരിക്കാനായിട്ട് അഭിനയിച്ചു. എന്തുകൊണ്ട് എഴുതിയില്ല? ഞാൻ അതും ഞാൻ എഴുതിയതല്ല. എല്ലാ കലാകാരന്മാരുടെയും മനസ്സിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ആശയവും ഒരു സംഗതിയൊക്കെ കാണും, ഒരു കഥയുടെ സംഗതികളൊക്കെ കാണും. അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പടം ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നവരതെടുക്കുന്നു. എഴുതിയതും ഭാസുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു നല്ല റൈറ്ററാണ് എഴുതിയത്, ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. എഴുതുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ രണ്ട് കാര്യം, പിടക്കോഴി 1 നൂറ്റാണ്ടിൻ്റെയും കഥ ചേച്ചി അല്ലേ, രണ്ട് സിനിമകളുടെ കഥ ചേച്ചിയുടെയാണ് ഉത്സവമേളം എന്ന് പറയുന്നത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കഥ എഴുതുന്നതിന് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ കഥ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എഴുതാം. തിരക്കഥ എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, നമ്മുടെ ഈ തമാശ പടങ്ങൾ ഒരു കാലഘട്ടത്തിലൊക്കെ തമാശ പടം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആളുകൾ വിസ്മരിക്കും. സീരിയസ് പടങ്ങൾ, ഇപ്പോൾ സീരിയസ് മോശം എന്നല്ല, പക്ഷേ ഈ ഈ ക്ലിപ്പിങ്സ് ഈ ഓരോ ചാനലിലും ഇപ്പം തമാശ സീൻസ് ഉണ്ട്, അത് വന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ തമാശ വീണ്ടും ആ പടം കാണാൻ ആഗ്രഹം. തീർച്ചയായിട്ടും. എത്രയോ നമ്മൾ വിസ്മരിക്കപ്പെട്ട ഈ ഇപ്പം ഉർവശിയുടെ കഥ തന്നെ ജഗതിച്ചേട്ടൻ്റെ ഉത്സവമേളത്തിലാണ്, ഉത്സവമേളത്തിനകത്ത് രാമ ശ്രീരാമ ഇടക്കിടക്ക് എന്തൊരു ഇമ്പോ എന്നറിയാം. അത് ഇപ്പോഴും ആ പടം ഫുൾ കാണണമെന്ന് തോന്നുന്നു ആൾക്കാർ, അതെ ഭയങ്കര എഫക്റ്റ് ആണത്. ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണുമല്ലോ, അതിലൊന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കുന്നു. എവിടെയുണ്ട്? അവള് ഭർത്താവിന് വെട്ടി വന്നപ്പോ ജയിലിലാണ്. അയ്യോ, നാം അന്വേഷിച്ചിട്ടില്ല, നീ കേട്ടിട്ടില്ല കേട്ടോ. ഓടുകയും
ചേച്ചി, ഇനിയൊരു ചോദ്യം. നമുക്ക് ചേച്ചിക്ക് ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യണം എന്നുദ്ദേശിച്ചാൽ എന്തൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ പറ്റും? ഈ നമ്മൾ വലിയ അടുപ്പവും പരിചയവും ഇല്ലാത്ത ആൾക്കാരെ അളവിൽ കവിഞ്ഞ് സ്വാതന്ത്ര്യം എടുത്ത് നമ്മളോട് പെരുമാറുന്നതിന് എനിക്കൊരു അപ്രിയം തോന്നാറുണ്ട്. പൊതുവേ തോന്നും. ശരി, ഇനിയിപ്പോൾ സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു, ഒരു സിനിമ കാണാനുള്ള ഓപ്ഷൻ വന്നാൽ ഏത് ടൈപ്പ് ഓഫ് സിനിമകളൊക്കെ ആയിരിക്കും ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം കാണാനായിട്ട്? പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് ഇഷ്ടം. എന്ന് വെച്ചിട്ട് ഇപ്പം ആകാശദൂത് പോലൊരു സിനിമ ഒരു പ്രാവശ്യം കാണാൻ, രണ്ടാമത് കാണാൻ നമുക്ക് മനസ്സിന് വിഷമമാണ്. അതുകൊണ്ടാണ്. അല്ലാതെ ആ സിനിമയുടെ ക്വാളിറ്റി ഇല്ലാത്തതുണ്ടെങ്കിൽ പഞ്ചവടിപ്പാലം, പെട്ടെന്നൊരു പടം, ഒരു ഏത് പടം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചവടിപ്പാലം. ഇനി മലയാളത്തിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു ക്ലാസിക് കോമഡിയാണ്. ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമ ഏതായിരിക്കും? ഒത്തിരി സിനിമകളുണ്ട്, അതെല്ലാം തന്നെ ഹ്യൂമർ. ഏകദേശം ഒരു ഏറ്റവും കൂടുതൽ തവണ ഈ സിനിമയാണ് കണ്ടുപോയത് എന്നൊക്കെ തോന്നുന്ന ഒരു സിനിമയുണ്ട്? ഞാൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മഴ പെയ്യുന്നു മദലം കൂട്ടുന്നു. ഒത്തിരി പ്രാവശ്യം ഇപ്പൊ ടി വിയില് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വിട്ടിരുന്നു. അതിന്റെ കോമ്പിനേഷൻ ഞാൻ ഇപ്പോഴും അന്തം പെടും. ഇനി അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവാൻ സാധ്യത. രാജേട്ടൻ, മുകേഷ് ഏട്ടൻ, അപ്പുറത്ത് ലാലേട്ടൻ, ശ്രീനു, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുടെ കോമ്പിനേഷൻ പടങ്ങളുണ്ടല്ലോ, അത് കാണാറുണ്ട്. പിന്നെ മൈക്കിൾ മദന കാമരാജ് എന്നൊരു സിനിമ ഞാൻ ഉണ്ട്. ഞാൻ അഭിനയിച്ചതുകൊണ്ടല്ല, ഇത്രയും ടെക്നോളജി വളർന്നിട്ടില്ലാത്തൊരു കാലത്തൊരു നാല് ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത്രയും പെയിൻ എടുത്ത് പിന്നെ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നൊരു വീട്ടിൽ ഞങ്ങൾ വീട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സിനിമകൾ. പിന്നെ ചാർലി ചാപ്ലിന്റെ ഒരുവിധ എല്ലാ സിനിമകളും ആവർത്തിച്ച് നമുക്ക് എത്ര തവണ കണ്ടാലും അതിപ്പോ കാണുന്ന പോലെ തന്നെ ഇരിക്കും. 1920s അവസാനം കണ്ടാണ് പുള്ളിയുടെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 100 വർഷം ആകുമ്പോഴാണ് ആ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോഴും കാണുന്നു. ഒന്നും സംസാരിക്കാതെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചൊരു ആർട്ടിസ്റ്റല്ലേ. ഞാൻ ജീവിതത്തിൽ കാണണമെന്ന് നമുക്ക് ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണുമല്ലോ, അതിലൊന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കുന്നു എന്നുള്ളത്. അവളെ നാമൊന്ന് അന്വേഷിച്ചു നമ്മൾ പറയണം കേട്ടോ. അവളിപ്പോ എവിടെയുണ്ട്? അവള് ഭർത്താവിന് വെട്ടിക്കുന്നപ്പോ ജയിലിലാണ്. അയ്യോ, നാം അന്വേഷിച്ചിട്ടില്ല, നീ കേട്ടിട്ടില്ല കേട്ടോ രാമ. ഓ, ഓർമ്മയുണ്ടോ? ഓർമ്മ പോയി, എനിക്ക് ആൽഷിമേഷ്യസിന്റെ അസുഖമൊന്നുമില്ല. എന്നാന്ന്? ആൽഷിമേഷ്യസ്? ആ, എന്നാ പറയാം, പണ്ട് ഇവിടെ ഒക്കെ പാടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും പാടാം അല്ലേ ചേച്ചി? പാടിക്കൂടെ, ധൈര്യമായിട്ട് പാടാം. നമസ്കാരമുണ്ടേ. ഞാൻ ഉദ്ദേശിച്ച അതല്ല, പാട്ടല്ല, പാടം വയല്. അപ്പം തിരുമേയുടെ കാലത്തെ അപ്പോ അപ്പോ മുട്ട ഒന്നും അല്ലടോ. അപ്പം തിരുമേയുടെ കാലത്ത് ഈ തെറ്റ് ചെയ്യുന്ന കുറ്റവാളികളെ ദേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ കഴുത്തിൽ കത്തി വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ പ്രേക്ഷകരുടെ കഴുത്തി കത്തി വെക്കുന്നു എന്ന് മാത്രം. ഏതില്ല? കറുത്തേടത്തില്ലത്തെ. ഓ, കറുത്തേടൊന്നുമില്ലോ? വെളുത്തേടത്തില്ലെന്നായിരുന്നേ. എന്റെ ജനനശേഷം എന്താണെന്നറിയില്ല, കറുത്തേടത്തില്ലെന്ന് അങ്ങട് പേര് മാറ്റി. ആ ഏട്ടാ, അപ്പം തിരുമേനി നാല് കെട്ടി. അവസാനം തെങ്ങയെ പിടിച്ച് കെട്ടുപോയത്. ആ വേളിയിലുണ്ടായ ഊളയാണ് ഇവൻ. തിരുമേനി ഇങ്ങോട്ട് എങ്ങനെ വന്നേ? രാജഭരണമായിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാൻ കൂടി അനുവദിച്ചിട്ടുണ്ടേ. രാജഭരണമായിരുന്നെങ്കിൽ നാം ഒരു രഥത്തിൽ ഇവിടെ വന്നിറങ്ങിയേനെ. ഇപ്പൊ ഓട്ടോ വിളിച്ചു പോന്നു. രാജഭരണം ഉണ്ടായിരുന്നെങ്കിൽ രാജാവിന്റെ ആളായി നിൽക്കുന്നത്. സ്വീപ്പർ തസ്തികയിൽ PSC ഒരു ടെസ്റ്റ് എഴുതിട്ട് നിൽക്കുക. ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ട് മനസ്സിനൊരു ശാന്തിയും കിട്ടണില്ല. അപ്പൊ ഇപ്പൊ എന്താണ് ജോലി? ശാന്തിപ്പണി. ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ കുടുംബം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? വേളി കഴിച്ചതാണോ? വന്ന് വൈകി രണ്ട് വേളിയും ഒരു ചായയും കഴിച്ചു. അത് ബോളി, ചായയും ബോളിയും. ഇത് വേളി, രണ്ട് വേളി കഴിച്ചു. ഒന്ന് മല്ലിക അന്തർജനം, രണ്ട് സാവത്രി അന്തർജനം. ആദ്യത്തെ അന്തർജനത്തിൽ കുട്ടികൾ ഇല്ലാത്തോണ്ട് എന്നെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയേ. രണ്ടാമത്തെ? രണ്ടാമത്തതും പോയി. ഉണ്ട് 13 കുട്ടികൾ. ഓ, അതുകൊണ്ട് ഇട്ടിട്ട് പോയി. അപ്പൊ ഈ മക്കളൊക്കെ അമ്പലത്തിലെ ശാന്തി? ഇതൊന്നുമില്ല, ഒക്കെ കലാകാരന്മാരാ. നന്നായി കഥകളി, സോപാന സംഗീതം ഇതിലൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇതൊന്നുമല്ല, മൂത്ത മോൻ സിനിമാറ്റിക് ഡാൻസ്, രണ്ടാമത്തവൻ ആക്രോബാറ്റിക്, മൂന്നാമത്തവൻ കണ്ടംപററി, നാലാമത്തത് പോൾ ഡാൻസ്. അങ്ങനെ മറച്ചിലും തിരിച്ചുള്ള ഡാൻസുകളൊക്കെ ആദ്യം എനിക്ക് എതിർപ്പായിരുന്നേ, പിന്നീട് കാശ് കിട്ടുന്ന പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോ അങ്ങോട്ട് വിട്ടു. ഈ പൂജയുടെ ഇടയ്ക്ക് നോമും ചെറിയ സിനിമാറ്റിക് ഡാൻസ് പരിപാടി ഉണ്ട്. പിഷാരിയുടെ പരിപാടിയുടെ ഇടയ്ക്ക് വേണ്ടി എന്റെ ഒരു കണ്ടംപററി അങ്ങോട്ട് വെക്കാം. വേണമെന്നില്ല, വേണമെന്നില്ല. അതൊക്കെ തിരുമേനി അത് കൃത്യമായിട്ട് ചെയ്യുന്ന ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ, ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോണോ? ഈ കുടുമയൊക്കെ കെട്ടിവെച്ചോണ്ട് എങ്ങനെ എന്റെ ട്രൂപ്പില് സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ പറ്റുന്നത്? അതെന്താ കുഴപ്പം? കുടുമയൊന്നും ഒരു വലിയ പ്രശ്നമില്ലാത്ത കാര്യമില്ലേ? ഇതിങ്ങനെ അങ്ങോട്ട്.
അയച്ചിട്ടാ പിന്നെ നോക്കൂ. പണ്ടോ ഒപ്പം സിനിമാറ്റിക് ആയില്ലേ, ഇനി ആ പാട്ടും അങ്ങനെ ചലിപ്പിച്ചോളൂ. അമ്പലത്തിലെ പൂജയുടെ സമയമായി കാണില്ലേ? ആ കോവിലല്ല, കോവിൽ വീട്ടിൽ മറ്റേ മുതലാളി ദേവനല്ലേ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന്റെ റിസപ്ഷനാ. അതിന്റെ ഇടയിൽ എന്റെ കണ്ടംപററി ഡാൻസ് രാമ ചില സിനിമകൾ സൂപ്പർ ഹിറ്റായി എന്ന കാരണത്താൽ, അല്ലെങ്കിൽ അത് തമാശ സിനിമയാണ് എന്ന കാരണത്താൽ പലതവണ മാറ്റി നിർത്തപ്പെട്ടിട്ട് പോലും തീർത്തും സാധാരണമായ കഥാപാത്രങ്ങൾ തന്മയത്വമായി അവതരിപ്പിച്ചുകൊണ്ട് അവാർഡ് കിട്ടിയ ഓരോ കഥാപാത്രങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാക്കി നിലനിർത്തിക്കൊണ്ട് അത്രയധികം പുരസ്കാരങ്ങൾ വാങ്ങിയ, ഇടയ്ക്ക് മുകേഷ് ഏട്ടൻ പറഞ്ഞ ഒരു വാക്കുകൂടെ കടമെടുക്കുകയാണ്, ഒന്ന് മാറി സഞ്ചരിച്ചാൽ കുറേ അധികം മലയാളി സ്ത്രീകളുടെ സ്വഭാവങ്ങളും ചേഷ്ടകളും എല്ലാം വെള്ളിത്തിരയിൽ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ച ഈ താരത്തോടൊപ്പമുള്ള നമ്മുടെ എപ്പിസോഡുകൾ അവസാനിപ്പിക്കാനുള്ള സമയമാകാണ്. മുകേഷ് ഏട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഉർവശിയും ചേർന്നുള്ള ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഉർവശിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, മലയാളികൾ ഇഷ്ടപ്പെടുന്നത്, ഉർവശി എന്ന നടി മലയാളത്തിന് നൽകിയ സംഭാവനകൾ വെച്ചിട്ടാണ്. അതും എനിക്ക് കുറച്ചുകൂടെ ബഹുമാനം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കുടുംബം ഒരു കലാകുടുംബമാണ്, ഒരുപാട് പേര് അഭിനയിക്കുന്നവർ എൻ്റെ കുടുംബത്തിലുണ്ട്. എന്നാൽ ഉർവശി കേരളത്തിലെ അതിപ്രശസ്തമായ മറ്റൊരു കലാകുടുംബമാണ്. ഉർവശിയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ മൂന്ന് പെൺകുട്ടികളെ ഒരു വീട്ടിൽ നിന്നും അച്ഛനെ അമ്മയുടെയും ശിക്ഷണത്തിൽ കലാ രംഗത്തേക്ക് ഇറക്കി വിടുക, അത് തെന്നിന്ത്യ മുഴുക്ക കീഴടക്കുക, വിജയകരമായി നടിമാരായിട്ട് ജീവിച്ച മൂന്ന് പേരാണ് ജീവിക്കുന്ന. ഇപ്പം കൽപ്പന നമ്മൾ വിട്ടുപോയി എങ്കിലും മലയാളം ഉള്ളിടത്തോളം കാലം ഈ കുടുംബവും ഈ മൂന്ന് പേരും എന്നും മലയാളികളുടെ മനസ്സിൽ കാണും. കാക്കത്തൊള്ളായിരം എന്ന ചിത്രത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് പരാമർശിച്ചു. ബുദ്ധി വളരാത്ത എൻ്റെ സഹോദരിയായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ ഓട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരുപാട് ഫാമിലീസ് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളെ പിൽക്കാലത്ത് കേരളം കണ്ടു. അന്ന് അങ്ങനെ ഒരു വീട്ടിൽ ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയുണ്ടെങ്കിൽ അത് പുറത്തോട്ട് കൊണ്ടുവരാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരുന്നു. എന്നാൽ ഇന്ന് അവർ സാധാരണ കുട്ടികളെപ്പോലെ ഓടി കളിച്ച് വളർന്ന് സന്തോഷിക്കുന്ന ഒരു വലിയ മുന്നേറ്റം നമ്മുടെ സമൂഹം നടത്തി. അപ്പോൾ അന്ന് പല സന്ദർഭങ്ങളിലും ഉർവശിയുടെ അഭിനയം കാണുമ്പോൾ അല്ലെങ്കിൽ ഉർവശിയുടെ സീൻ കാണുമ്പോഴത്തേക്ക് എനിക്ക് രണ്ട് സഹോദരിമാരാണുള്ളത്. അപ്പം ഞാൻ മാറി നിന്നിട്ട് ഇങ്ങനെ ഒരു സഹോദരി വീട്ടിലുണ്ടെങ്കിൽ എത്ര പ്രയാസമായി പോയേനെ, നമ്മളെല്ലാം ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണ്. കാര്യം അത്രമാത്രം റിയലിസ്റ്റിക്കായിട്ടാണ് അഭിനയിക്കുന്നത്. കാക്കത്തൊള്ളായിരം എന്ന സിനിമ കണ്ടപ്പോൾ അതിനകത്ത് ഉർവശിക്ക് അവാർഡ് കിട്ടി. അപ്പോൾ പലരും പറഞ്ഞു അനുഗ്രഹീത നടിയാണ്, ഇത്രയും നാൾ ഇങ്ങനെ തമാശ കൂടുതൽ കൈകാര്യം ചെയ്ത ഒരു റോള്, വളരെ സീരിയസ് ആയിട്ട് നമ്മളെയൊക്കെ കണ്ണ് നിറപ്പിക്കുന്ന ഒരു റോള് ഇത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചു, അതിന് അവാർഡും കിട്ടി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഉർവശിയുടെ അച്ഛനും അമ്മയെ പറ്റി ഇവിടെ ഇങ്ങനെ പരാമർശിച്ചു, അമ്മ ഒരുപാട് തമാശ റോളുകൾ കൈകാര്യം ചെയ്തതാണ്, അച്ഛൻ ചവറ വി പി നായർ അദ്ദേഹം ഒരു ഒത്ത ഹീറോ ആയിരുന്നു, കലാനിലയ നാടകങ്ങളിൽ പ്രധാന വേഷങ്ങൾ, ഇപ്പോൾ കുഞ്ഞാലി മരക്കാറാണെങ്കിൽ കുഞ്ഞാലി മരക്കാറായിട്ട്, താജ്മഹലാണെങ്കിൽ ഷാജഹാനായിട്ട്, അങ്ങനെ ഏതെല്ലാം നാടകങ്ങൾ കലാനിലയത്തിനുണ്ടോ അതിൻ്റെയൊക്കെ ഹീറോ ഉർവശിയുടെ അച്ഛനായിരുന്നു. പോക്കുവയിൽ എന്ന സിനിമയിൽ അദ്ദേഹം, അരവിന്ദൻ ചേട്ടൻ്റെ പോക്കുവയിൽ എന്ന സിനിമയിൽ അദ്ദേഹം
ജെന്നി പിടിച്ച് വന്നിട്ടിങ്ങനെ ബോധം കെട്ട് വീഴുന്നതും അവിടുന്ന് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട്. അപ്പോൾ അരവിന്ദൻ ചേട്ടൻ്റെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ക്യാമറ കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ലയിച്ചിരിക്കും, കട്ട് പറയാൻ മറന്നു പോകും. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നടീനടന്മാർക്ക് തന്നെ കൺഫ്യൂഷൻ, ഇത് തീർന്നോ, സീൻ തീർന്നോ, പക്ഷെ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ജെന്നി വന്നിട്ട് ഒരു ഫിറ്റ്സ് പോലെ വന്നിട്ട് വീഴുന്ന ഒരു സംഭവം എല്ലാം പറഞ്ഞു കൊടുത്ത് വന്ന് സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു, വി പി ചേട്ടൻ ഇങ്ങനെ അഭിനയിച്ചു, കൂടെ നിന്നവരെല്ലാവരും വിചാരിച്ചു അത് ഒറിജിനലായിട്ട് വന്നതാണ്, അവർക്ക് അറിഞ്ഞൂടാ. ഓടി വന്നിട്ട് അദ്ദേഹത്തിനെ കയറി പിടിക്കുകയും അപ്പം കുറേ നേരം കഴിഞ്ഞിട്ട് കട്ട് 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 എന്ന് പറഞ്ഞു ഞാൻ അഭിനയിച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിയലിസ്റ്റിക്കായിട്ട് അഭിനയിച്ച ഞാൻ കണ്ട ഒരാളാണ് ചവറ ബി പി നായർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല, അതൊരിക്കൽ കൂടി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള ബഡായ് ബംഗ്ലാവിൻ്റെ ക്രിസ്മസ് ആശംസകൾ. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി Gift sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.